Good afternoon. Good afternoon, Miss. Good afternoon, Miss. Good afternoon. Good day, sa larang. Kaya, Miss. Can you last read the noise, Nikki? Can you last read the noise, Ogata? Noise no kya? Noise no kya? Ano no kya? Okay. What do you mean by general outpatients? What do you mean by general outpatients? Afsal. Afsal. What do you mean by general outpatients? Tijo എന്ന് പറഞ്ഞ ടിജോ 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 ഉണ്ടോ? ആതിര അക്ഷയ്, ആതിര അക്ഷയ് എന്ന് പറഞ്ഞ ജനറൽ ഔട്ട് പേഷ്യന്റ് എന്താണെന്നുള്ളത് കോമൺ ആയിട്ടുള്ള രോഗങ്ങൾക്ക് ഡോക്ടറെ കണ്ടിട്ട് നമ്മള് ചീട്ട് വാങ്ങിട്ട് മരുന്ന് വാങ്ങിട്ട് പോണ ഒരു ഇതാണ് രീതിയാണ് പറയുന്നത്. സബ്സർവിയന്റ് സ്റ്റാഫിൽ ആരൊക്കെ ഉൾപ്പെടുന്നു? ആതിര വിനോദ്, ആതിര വിനോദ്. സബ്സർവിയന്റ് സ്റ്റാഫിൽ ആരൊക്കെയാണ് ഉൾപ്പെടുന്നത്? ആതിര വിനോദ്, ആതിര വിനോദ് എന്താ? ആര്യ രഘു, ആര്യ. അഞ്ജലി പി സി, അഞ്ജലി പി സി. വരില്ല. അമൃതകൃഷ്ണ, അമൃതകൃഷ്ണ എന്ന് പറഞ്ഞേ സബ്സർവിന്റെ സ്റ്റാഫിൽ ആരൊക്കെ ഉൾപ്പെടുന്നു എന്നുള്ളത്. അന്ന ജോസഫ്, കഴിഞ്ഞ ക്ലാസ് ഇല്ലായിരുന്നു, പനിയായിരുന്നു. ഓക്കെ.
ടോണമോൾ, ടോണമോൾ ജോസഫ്. ടോണമോൾ ജോസഫ്. ഫാത്തിമ, ഫാത്തിമയുണ്ട. അരുളി, ജിൻസി, ജിൻസി, ജിൻസി ദാസ് എന്ന് പറഞ്ഞു. ആ പറഞ്ഞ പോലെ സബ്സർവൻ സ്റ്റാഫിന്റെ അകത്ത് റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് ലബോറട്ടറി ഇസിജി. ഏതൊക്കെയായിരുന്നു ജനറൽ പ്രോബ്ലംസ്? ആരെ പറയാ? റീന, റീന എം, റീന എം എൻ എന്ന് പറഞ്ഞേ. ഏതൊക്കെയാണ് ജനറൽ പ്രോബ്ലംസ്? സംശയ, സംശയ കെ എ. പറഞ്ഞോട്ടെ. ഇൻസഫിഷ്യന്റ് നമ്പർ ഓഫ് ഡോക്ടേഴ്സ്, അതായത് ഡോക്ടേഴ്സിന്റെ കുറവ് പേഷ്യന്റ് അധികമായി വരുമ്പം ഒ പിയിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കും. അതുപോലെ തന്നെ ഇൻഅപ്രോപ്രിയേറ്റ് അപ്പോയിന്റ്മെന്റ് സിസ്റ്റം, അതായത് ബുക്ക് ചെയ്ത് വന്നവർക്കും ബുക്ക് ചെയ്യാണ്ട് പെട്ടെന്ന് വന്നവർക്കും കൂടി എല്ലാവർക്കും ഒരേ ഇത് വരാണെങ്കിൽ ബുക്ക് ചെയ്ത് വന്നവർക്ക് ആയിട്ട് കറക്റ്റ് ആയിട്ട് കൺസൾട്ട് ചെയ്യാൻ പറ്റില്ല. അതായത് അവർക്ക് വേഗം ഡോക്ടറെ കാണാൻ പറ്റില്ല, അപ്പൊ വന്നവരെ അപ്പ അപ്പ അങ്ങനെ കയറി പോകും, അതൊരു പ്രശ്നമാണ്. അതുപോലെ തന്നെ ഒത്തിരി നേരം നമ്മൾ മെഡിസിൻ ഒക്കെ വേണ്ടി മെഡിസിൻ റൂമിൽ വെയിറ്റ് ചെയ്ത് നിൽക്കണം, അതൊക്കെ ഭയങ്കര, അതായത് മെഡിസിൻ എടുത്താൽ തന്നെ സ്റ്റാഫുകൾ കുറവാണെങ്കിലും അത് ഭയങ്കര ഒരു പ്രശ്നമാണ്. പിന്നെ ഷോർട്ടേജ് ഓഫ് ഫെസിലിറ്റി, അതായത് ആശുപത്രിയിലുള്ള ഫെസിലിറ്റിയും കാര്യങ്ങളും കുറയുമ്പോഴും പേഷ്യൻസിന് അത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കും. ഇൻസഫിഷ്യന്റ് ട്രെയിനിങ് ഓഫ് മെഡിക്കൽ പേഴ്സണൽസ്, അതായത് അവിടെ തന്നെ അതായത് ആംബുലേറ്റർ കെയറിൽ കൂടെ വരുന്നതോ അങ്ങനെയൊക്കെ പെട്ടെന്ന് വരുമ്പോ അവരെ പെട്ടെന്ന് കൈകാര്യം ചെയ്യാനുള്ള എന്താ പറയാ, അവർക്ക് അതിന്റെ ട്രെയിനിങ് ഒന്നും ഇല്ലെങ്കിലും അത് ഹോസ്പിറ്റലിൽ ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ, നല്ല രീതിയിലുള്ള കമ്മ്യൂണിക്കേഷനാണ് പേഷ്യൻസിന്റെ അടുത്ത് വേണ്ടത്. അതായത് അവർ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിനൊക്കെ പെട്ടെന്ന് ആൻസറും ക്ലിയർ ആയിട്ട് അവരെ ഡൗട്ട് ഒക്കെ ക്ലിയർ ചെയ്ത് കൊടുക്കണം. പിന്നെ അതുപോലെ തന്നെ പണ്ട് കാലത്തെ കുറെ രീതികൾ ഫോളോ ചെയ്ത് തന്നെ സ്റ്റാഫുകൾ ഉണ്ടാവും, അപ്പൊ അതും പേഷ്യൻസ് വരുമ്പോ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും. പിന്നെ പുതിയ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഹോസ്പിറ്റലിൽ വന്നിട്ടുണ്ടെങ്കിലും അത് പഴയ രീതിയിൽ തന്നെ കൊണ്ടുപോയാൽ മതി എന്നുള്ള ചില സിസ്റ്റത്തിലുള്ള ആളുകളുണ്ട്, അപ്പൊ അതും പേഷ്യൻസിന് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്നവരും. ഓക്കെ മോളെ, നന്നായിട്ട് പറഞ്ഞു കേട്ടോ. ക്ലിയർ ആയില്ലേ? സംശയ പറഞ്ഞപ്പോ എനിക്ക് കേൾക്കാത്തവർക്ക് ക്ലിയർ ആയില്ല ഇത്? ജനറൽ പ്രോബ്ലംസ് ഓക്കെ അല്ലേ എല്ലാവരും? അടുത്ത പോർഷൻ നോക്കാം നമുക്ക്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മിസ്സിനോട് കമന്റ് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, നമ്മുടെ നെക്സ്റ്റ് പ്രോബ്ലം ആണ് സ്പെസിഫിക് പ്രോബ്ലം. ഇപ്പൊ രണ്ട് പ്രോബ്ലംസ് ആണ് നമ്മൾ പഠിക്കുന്നത്, ജനറൽ പ്രോബ്ലംസും സ്പെസിഫിക് പ്രോബ്ലംസ്. ഇപ്പോ അതിൽ ഫസ്റ്റ് വൺ ആണ് ഡ്യൂട്ടീസ് അണ്ടർടേക്കൺ ബൈ ദ ഓക്സിലറീസ് ആർ ഡൺ ഹറിഡ്ലി ഇൻ ദ ഓർഡർ ടു കീപ് പേസ് വിത്ത് കൺസൾട്ടേഷൻ ഓഫ് ഡോക്ടേഴ്സ്. ദിസ് ക്രിയേറ്റ്സ് ഇൻഅപ്രോപ്രിയേറ്റ് ഡോക്യുമെന്റേഷൻ. ഹറിയിഡ്ലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ഹറിയിഡ്ലി? എന്തായിരിക്കും ഹറിയിഡ്ലി എന്ന് പറഞ്ഞാല്? എന്തായിരിക്കും പെട്ടെന്ന് അല്ലെ, ധൃതിയില്, ധൃതിയില്. ഇപ്പോ ഡോക്ടറുടെ കൺസൾട്ടേഷൻ റൂമിൽ ഡോക്ടറെ സഹായിക്കാനായിട്ട് കൂടി ആരുണ്ടാവും? ഒരു നേഴ്സ് ഉണ്ടാവില്ലേ? ഞങ്ങൾ കണ്ടിട്ടില്ലേ കൺസൾട്ടേഷൻ റൂമില് ഡോക്ടറെ കൂടെ ഒരു നേഴ്സ് നിൽക്കുന്നത്? അപ്പൊ ആ നേഴ്സ് അല്ലെങ്കിൽ അസിസ്റ്റന്റ് എന്ത് ചെയ്യുന്നു? ഓരോരുത്തരുടെ ഫയൽ എടുക്കും അല്ലെ, രോഗികൾ വരുമ്പോ ഓരോരുത്തരുടെ ഫയലും പിന്നെ അവരുടെ ഡോക്യുമെന്റ്സ് ഒക്കെ എടുത്ത് ഡോക്ടറെ മേശപ്പുറത്ത് വെക്കും അല്ലെ. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോ പെട്ടെന്ന് ധൃതിയിലൊക്കെ ചെയ്യുമ്പോ എന്താണ് അതിന് വല്ല മിസ്റ്റേക്കുകൾ സംഭവിക്കാറുണ്ട് അല്ലെ. ഡോക്ടറുടെ അടുത്ത് നിൽക്കുന്ന അസിസ്റ്റുകൾ അല്ലെങ്കിൽ ആ നേഴ്സ് ചില കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്യുമ്പോ എന്താണ്
പെട്ടെന്നുള്ള മിസ്റ്റേക്കുകൾ സംഭവിക്കാറുണ്ട്. ചിലപ്പോൾ എന്താണ്, ഒരു ഡോക്യുമെന്റ്സ്, ഇപ്പൊ ഒരു രോഗിയുടെ ഡോക്യുമെന്റ്സ് വേറൊരു രോഗിയുടെ ഫയലിൽ വയ്ക്കും, അങ്ങനെ മാറിപ്പോവാനുള്ള ചാൻസുകൾ ഉണ്ട്. പെട്ടെന്ന് ദുരിതയിൽ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും എന്താണ് പെട്ടെന്ന് എന്തെങ്കിലും പ്രോബ്ലംസ് അല്ലെങ്കിൽ മിസ്റ്റേക്കുകൾ സംഭവിക്കാറുണ്ട്. അതാണ് ഫസ്റ്റ് പോയിന്റിലൂടെ പറയുന്നത്. ക്ലിയർ ആയോ മക്കളെ? ഓക്കെ ആണോ? ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഡോക്ടറുടെ അടുത്ത് നിൽക്കുന്ന നേഴ്സ് അല്ലെങ്കിൽ അല്ലെങ്കിൽ അസിസ്റ്റന്റ്, ഡോക്ടറെ സഹായിക്കാൻ നിൽക്കുന്ന അസിസ്റ്റന്റ് എന്ത് ചെയ്യും, രോഗികളുടെ ഫയലും ഡോക്യുമെന്റ്സ് ഒക്കെ എന്ത് ചെയ്യും, ഡോക്ടറെ കൺസൾട്ടേഷൻ റൂമില് കൊണ്ടുവയ്ക്കും. അപ്പൊ എന്താണ്, പെട്ടെന്ന് തൃപ്തിയിൽ എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോൾ ചിലപ്പോ മാറിപ്പോവാ, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോവാനുള്ള ചാൻസ് ഉണ്ട്. അത് എന്താണ്, ഒരു സ്പെസിഫിക് പ്രോബ്ലം ആണെന്നാണ് പറയുന്നത്. ക്ലിയർ ആയില്ലേ? മനസ്സിലാവാത്തവരുണ്ടോ ഇനി? ഓക്കെ ആണോ? നെക്സ്റ്റ് പോയിന്റ് പറഞ്ഞോട്ടെ മിസ്. ഓക്കെ, ഇനി ഒന്നുകൂടെ പറയണം. എന്താണ്, ഡോക്ടറെ സഹായിക്കാൻ നിൽക്കുന്ന അസിസ്റ്റന്റ് ഉണ്ടാവുമല്ലോ ഡോക്ടറുടെ കൺസൾട്ടേഷൻ റൂമില്, അത് മനസ്സിലായില്ലേ? ഡോക്ടറെ സഹായിക്കാനായിട്ട് ഒരു നേഴ്സ് കൂടെ ഉണ്ടാവും അല്ലെ? താങ്ക് യു നഫീന. അപ്പോ എന്താണ്, ഡോക്ടറെ സഹായിക്കാനായിട്ട് ഒരു നേഴ്സ് ഡോക്ടറുടെ കൂടെ ഉണ്ടാവും. അപ്പൊ എന്താണ്, ആ ഡോക്ടർ സഹായിക്കാൻ നിൽക്കുന്ന ആ നേഴ്സ് എന്ത് ചെയ്യുന്നു, ഓരോ രോഗിയും വരുമ്പോഴും അവരുടെ ഫയലും ഡോക്യുമെന്റ്സും കാര്യങ്ങളും ഡോക്ടറുടെ മേശയിൽ കൊണ്ടുവയ്ക്കും, നിങ്ങൾ കണ്ടിട്ടില്ലേ? അപ്പൊ അങ്ങനെ വെക്കുമ്പോ പെട്ടെന്ന് ധൃതിയില് കാര്യങ്ങൾ ചെയ്യുമ്പോ, ആ നേഴ്സ് പെട്ടെന്ന് ധൃതിയില് ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യുമ്പോ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ സംഭവിക്കാറുണ്ട്. ആ മിസ്റ്റേക്കുകളാണ് ഇത് ഫസ്റ്റ് പോയിന്റിലൂടെ പറയുന്നത്. മിസ്റ്റേക്ക് സംഭവിക്കുന്നു എന്നാണ് ഫസ്റ്റ് പോയിന്റിലൂടെ പറയുന്നത്. ക്ലിയർ ആയോ? ഇനി ഡൗട്ട് ഉണ്ടോ? ഓക്കെ ആണോ? നെക്സ്റ്റ് പറഞ്ഞോട്ടെ മിസ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ്, ഓക്സിലറി സ്റ്റാഫ് സംടൈംസ് മിസ് ബിഹേവ് വിത്ത് ദ പേഷ്യൻസ്. അതെന്താ പറയുന്നത്? മിസ് ബിഹേവ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? മിസ് ബിഹേവ്, മര്യാദയില്ലാതെ പെരുമാറുന്നത് അല്ലെ? അപ്പോ എന്താണ്, ഡോക്ടറെ നിൽക്കുന്ന ആ നേഴ്സോ അല്ലെങ്കിൽ അസിസ്റ്റന്റ് എന്ത് ചെയ്യുന്നു, രോഗികളോട് മര്യാദ ഇല്ലാതെ പെരുമാറുന്നത് മൂലം രോഗികൾക്ക് ചെയ്യുന്നു, ശിക്ഷിലുണ്ടാവുന്നു അല്ലെ? രോഗികൾക്ക് അതൊരു പ്രോബ്ലം ആണ്. അപ്പൊ രോഗികള് പറയും, ഓ ഈ ഡോക്ടറെ കാണണ്ടില്ലായിരുന്നു, അവര് മര്യാദ, ചിലപ്പോ ഡോക്ടറും എന്ത് ചെയ്യുന്നു, മിസ്ബിഹേവ് ആയിട്ട് പ്രവർത്തിക്കാറുണ്ട്. അങ്ങനെ എന്തെങ്കിലും അനുഭവങ്ങളൊക്കെ ആർക്കെങ്കിലും ഉണ്ടോ, ഉണ്ടായിട്ടുണ്ടോ? എന്തെങ്കിലും ഷെയർ ചെയ്യാം. എന്തോ ഇല്ല, ആർക്കില്ല. ആ അപ്പോ മിസ്ബിഹേവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മര്യാദ ഇല്ലാതെ പെരുമാറുന്നതാണ്. അപ്പോ ഡോക്ടറുടെ കൂടെ നിൽക്കുന്ന അസിസ്റ്റന്റ് ചെയ്യുന്ന രോഗികളോട് അല്ലെങ്കിൽ അവിടെ വരുന്ന പേഷ്യൻസിനോട് മര്യാദ ഇല്ലാതെ പെരുമാറുന്നത് മൂലം എന്താണ്, രോഗികൾക്ക് അതൊരു പ്രോബ്ലമാണ്, അതൊരു സ്പെസിഫിക് പ്രോബ്ലമാണ്. ഇനി എന്താണ്, ഇൻ ആബ്സെൻസ് ഓഫ് അപ്പോയിന്റ്മെന്റ് സിസ്റ്റം പേഷ്യൻസ് സ്റ്റാർട്ട് അക്യുമുലേറ്റിംഗ് ഈവൻ ബിഫോർ ഓഫീസ് ടൈം സ്റ്റാർട്ട് ക്രിയേറ്റിംഗ് എ ലോങ് ക്യൂ ഓഫ് പേഷ്യൻസ് ഈവൻ ബിഫോർ ദ അറൈവൽ ഓഫ് ഡോക്ടേഴ്സ്. എന്താണ് പറയുന്നത്? ഇപ്പൊ നമ്മൾ എന്താണ്, ഗവൺമെന്റ് ഹോസ്പിറ്റലിലൊക്കെ അപ്പോയിന്റ്മെന്റ് സിസ്റ്റം ഇല്ലല്ലോ. ഉണ്ടോ അപ്പോയിന്റ്മെന്റ് സിസ്റ്റം? ഉണ്ടോ ഗവൺമെന്റ് ഹോസ്പിറ്റലില്? ഉണ്ടോ? ഇല്ല അല്ലെ? അപ്പോ എന്താണ്, ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ അപ്പോയിന്റ്മെന്റ് സിസ്റ്റം ഒന്നും ഇല്ല. അപ്പൊ എന്ത് ചെയ്യും, ഡേ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അല്ലെങ്കിൽ അതിരാവിലെ തന്നെ ആളുകൾ എന്ത് ചെയ്യുന്നു, ടോക്കൺ എടുക്കാൻ വേണ്ടിയിട്ട് ക്യൂ നിൽക്കല് തുടങ്ങും. ഡോക്ടറും നേഴ്സുമാരൊന്നും വന്നിട്ടുണ്ടാവില്ല, അതിന് മുമ്പേ തുടങ്ങി എന്താണ്, ചിലപ്പോ വെളുപ്പാകാലത്തൊക്കെ പോയിട്ട് ക്യൂ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്, ക്യൂ നിന്ന് ടോക്കൺ എടുക്കാനായിട്ട് ക്യൂ നിൽക്കുന്നുണ്ട്. അപ്പൊ അതെന്താണ്, ക്യൂ നിന്ന് കുറെ ക്യൂകൾ നിൽക്കുമ്പോ എന്താണ്, ഭയങ്കര തിരക്ക് അനുഭവപ്പെടാറുണ്ട്. അതും എന്താണ്, ഒരു പ്രോബ്ലം ആണ്. എന്താണ്, കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ അപ്പോയിന്റ്മെന്റ് സിസ്റ്റം ഇല്ലാത്ത അവസ്ഥ, അതൊരു സ്പെസിഫിക് പ്രോബ്ലം ആണ്. ക്ലിയർ ആയോ? തേർഡ് പോയിന്റ് ക്ലിയർ ആയോ? ഓക്കെ ആണോ? ഫോർത്ത് പോയിന്റ് പറഞ്ഞോട്ടെ മിസ്. ഫോർത്ത് പോയിന്റ് എന്താണ്,
ഇൻട്രപ്ഷൻ ഓഫ് കൺസൾട്ടേഷൻ ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ. എന്താണ് പറയുന്നത്? ചിലപ്പോ നമ്മളിപ്പോ ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ തന്നെ എടുക്കാം, ഗവൺമെന്റ് ഹോസ്പിറ്റലിലോട്ട് പോയി, അപ്പൊ നമ്മള് ഇങ്ങനെ ഡോക്ടറെ അടുത്ത് ഇരിക്കുന്നത്, അപ്പൊ ഡോക്ടറോട് നമ്മൾ അസുഖം പറഞ്ഞു, ഡോക്ടർ എനിക്ക് പനിയാണ് എന്നുള്ള കാര്യം പറഞ്ഞു, അപ്പൊ ഡോക്ടറിനെ കുറച്ച് നേരം നോക്കിയത് മരുന്ന് എഴുതാൻ തുടങ്ങി അല്ലേ. ചിലപ്പോ എന്താണ് നമ്മൾ പരിശോധിച്ചിട്ടൊന്നും നോക്കിയില്ല, കൺസൾട്ട് ചെയ്യില്ല, പരിശോധന ഒന്നും നടത്തില്ല, അല്ലാണ്ട് തന്നെ നമ്മൾ രോഗം അപ്പൊ തന്നെ പറയുമ്പോഴുണ്ടായിരിക്കും പെട്ടെന്ന് തന്നെ പ്രിസ്ക്രിപ്ഷൻ എഴുതി തരോ അല്ലെ. അതൊക്കെ എന്താണ് ഒരു മോശം ഒരു എന്താണ് ഒരു അനുഭവം അല്ലേ നമുക്ക്. അല്ലെങ്കിൽ നമ്മുടെ മര്യാദക്ക് പരിശോധിക്കാണ്ട് പ്രിസ്ക്രിപ്ഷൻ എഴുതി തരുന്നതൊക്കെ വലിയൊരു പ്രോബ്ലം ആണ്. പിന്നെ എന്താണ് ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നതൊക്കെ എന്താണ് പരിശോധന, നിങ്ങൾ എന്തൊക്കെ ചെയ്തു, രോഗം എപ്പോഴാണ് വന്നത് അല്ലെ. നമ്മള് ശരിക്കും ഡോക്ടറെ കാണാൻ പോകുമ്പോൾ ഡോക്ടർ എന്ത് ചെയ്യും, അതിന് നമ്മളോട് വിശേഷങ്ങളൊക്കെ ചോദിക്കും, എപ്പൊ തുടങ്ങി, എന്ന് തുടങ്ങി, മരുന്ന് കഴിച്ചോ, മരുന്ന് ഏതെങ്കിലും കഴിച്ചോ അല്ലെ, നമ്മളെ മോൾക്ക് കയറി പനി വന്നിട്ടുണ്ടെങ്കിൽ എന്താണ് എന്ന് തുടങ്ങി, എന്തെങ്കിലും മരുന്ന് കൊടുത്തോ എന്നൊക്കെ വിശേഷങ്ങളും, അല്ലെങ്കിൽ എന്താണ് രോഗം നിർണയിക്കുന്നതിനുള്ള കാരണങ്ങളൊക്കെ ഇങ്ങനെ ചോദിച്ചിട്ടാണ് നമ്മൾക്ക് പരിശോധനകളൊക്കെ നടത്തുന്നത് അല്ലെ. ചില ഡോക്ടർമാർ എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ നമ്മള് രോഗം പറയുമ്പോൾ തന്നെ എന്ത് ചെയ്യുന്നത്, പരിശോധനകളൊന്നും കറക്റ്റ് രീതിയിൽ നടത്താതെ മരുന്ന് എഴുതി തരുന്നുണ്ട്. അതെന്താണ് രോഗികൾക്ക് ഒരു പ്രോബ്ലം ആണ്. ക്ലിയർ ആയോ അത്? ഓക്കേണോ? നെക്സ്റ്റ് പറഞ്ഞോട്ടെ. 4 പോയിന്റ് വരും, ക്ലിയർ ആയില്ലേ? ഓക്കെ, ഇനി എന്താണ് 5, ലാക്ക് ഓഫ് പ്രൈവസി. ലാക്ക് ഓഫ് പ്രൈവസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് ഡോക്ടറുടെ കൺസൾട്ടേഷൻ റൂമിനോട് അടുത്തായിട്ട് എന്തുണ്ടാവും, എക്സാമിനേഷൻ റൂം ഉണ്ടാവും അല്ലെ. എന്താണ് എക്സാമിനേഷൻ റൂം എന്ന് പറഞ്ഞാല്, പഠിച്ചിട്ടുണ്ടല്ലോ നമ്മള് എക്സാമിനേഷൻ റൂംസ്. ആ, പരിശോധിക്കുന്ന അല്ലെ, ഡോക്ടർ എന്ത് ചെയ്യുന്നു, ഡോക്ടറെ അടുത്ത് തന്നെ ഒരു റൂം ഉണ്ടാവും, അല്ലെങ്കിൽ എന്താണ് കറക്കൻ ഇട്ടിട്ടൊരു ഇങ്ങനെ മറച്ചിട്ടുണ്ടാവോ അല്ലെ. രോഗിനെ കിടത്തി കിടത്തി പരിശോധിക്കാനോ വയറൊക്കെ എന്തെങ്കിലും ചെക്ക് ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ അവിടെ കിടത്തിയിട്ട് എക്സാമിൻ ചെയ്യും അല്ലെ. അതാണ് എക്സാമിനേഷൻ റൂം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ റൂമുകൾക്കൊന്നും ചിലപ്പോ കറക്കനൊന്നും ഉണ്ടാവില്ല. അപ്പൊ എന്താണ്, രോഗിയെ കിടത്തി നോക്കുമ്പോൾ മറ്റു രോഗികൾ അത് കാണുന്നു. അങ്ങനെ എന്താണ്, ലാക്ക് ഓഫ് പ്രൈവസി, ഒരു പ്രൈവസി വേണമല്ലേ നമുക്ക്. പക്ഷെ അങ്ങനെയുള്ള പ്രൈവസികളൊന്നും ചിലപ്പോ അവിടെ ഉണ്ടാവില്ല. അതാണ് പറയുന്നത് ലാക്ക് ഓഫ് പ്രൈവസി എന്നത്. ക്ലിയർ ആയോ അത്? ഓക്കെ, ഇനി 6th പോയിന്റ് എന്താണ്, എലിജിബിൾ ഹാൻഡ് റൈറ്റിംഗ് ഓഫ് ദ ഡോക്ടേഴ്സ്. എന്താണ് പറയുന്നത്, ചിലപ്പോ ഡോക്ടേഴ്സിന്റെ ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ എന്തായിരിക്കാം, അവ്യക്തമായിരിക്കാം, കറക്റ്റ് ആണ് കേട്ടോ. അപ്പൊ എന്താണ്, ചിലപ്പോ മനസ്സിലാവില്ല, ചിലപ്പോ നമ്മൾക്ക് പ്രിസ്ക്രിപ്ഷൻ നോക്കിയിട്ട് മരുന്ന് വാങ്ങിക്കുമ്പോ ക്ലിയർ ആവണമെങ്കിൽ നമ്മൾ നോക്കി മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് പറയുമോ, അല്ലെങ്കിൽ ഇന്ന മരുന്ന് വേണം, അല്ലെങ്കിൽ ചിലപ്പോ ചില ആൾക്കാരുടെ ചില ഡോക്ടേഴ്സ്മാരുടെ പ്രിസ്ക്രിപ്ഷൻ നോക്കിയിട്ട് മെഡിക്കൽ ഷോപ്പുകാർക്ക് മനസ്സിലാവാത്ത അവസ്ഥ ഉണ്ടാവും. അങ്ങനെയുള്ള ഹാൻഡ് റൈറ്റിംഗ് ഉള്ളവരുണ്ടാവും. അപ്പൊ എന്താണ്, അതും ഒരു ബുദ്ധിമുട്ടാണ്, അതൊരു പ്രോബ്ലം ആണ്. ക്ലിയർ അല്ലേ? ഇനി പോളി ഫാർമസി. എന്താണ് പോളി ഫാർമസി എന്ന് പറഞ്ഞാല്, ഇപ്പോ ഒരു രോഗിക്ക് ഇപ്പോ പ്രഷർ ഉണ്ടാവും, ഷുഗർ ഉണ്ടാവും, കൊളസ്ട്രോൾ ഉണ്ടാവും, അങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് രോഗങ്ങൾ ഉണ്ടാവും ഒരു രോഗിക്ക് തന്നെ. അപ്പൊ എന്താണ്, ഫാർമസിയിൽ പോയിട്ട് ഇയാള് ഈ രോഗങ്ങൾക്കൊക്കെ മരുന്ന് വാങ്ങിക്കുന്നു. മരുന്ന് വാങ്ങിക്കുമ്പോ മരുന്ന് കൊടുക്കുന്ന സ്റ്റാഫിന് കൺഫ്യൂഷൻ ഉണ്ടാവും, ഇതിന് എത്ര മരുന്ന് കൊടുക്കണം, ഈ രോഗത്തിന് എത്ര മരുന്ന് കൊടുക്കണം, എത്ര ദിവസം കൊടുക്കണം എന്നുള്ള കൺഫ്യൂഷൻ നിങ്ങള് ഫാർമസിയിലുള്ള സ്റ്റാഫിന് ഉണ്ടാകും എന്നാണ് പറയുന്നത്. ക്ലിയർ ആയോ? പോളി ഫാർമസിയിൽ പറയുന്നത് എന്താണ്, ഒരു 2-3 രോഗങ്ങൾ അല്ലെ, ഒന്നിൽ കൂടുതൽ രോഗങ്ങളുള്ള പേഷ്യൻസ് വരുമ്പോ, ഒന്നിൽ കൂടുതൽ രോഗങ്ങളുള്ള പേഷ്യൻസ് വരുമ്പോ ആ രോഗിക്ക് എത്ര എണ്ണം വെച്ച് കൊടുക്കണം, എങ്ങനെ കൊടുക്കണം. ചിലപ്പോ ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഒന്നും മനസ്സിലാവാത്ത അവസ്ഥകളൊക്കെ ഉണ്ടാവും. അപ്പൊ ഈ രോഗിക്ക് എത്ര എണ്ണം വെച്ച് കൊടുക്കണം, എങ്ങനെ കൊടുക്കണം, എത്ര ദിവസത്തേക്ക് കൊടുക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ എന്താണ്, സ്റ്റാഫിന് കൺഫ്യൂഷൻ ഉണ്ടാകും. അതാണ് പോളി ഫാർമസി എന്ന് പറഞ്ഞാല്. ക്ലിയർ ആയോ? ഓക്കേണാ? യെസ്. ഇനി 8th പോയിന്റ്, ക്യൂസ് ആർ നോട്ട് പ്രോപ്പർലി മെയിൻറ്റെയിൻഡ്. എന്താണത്? 8th പോയിന്റ് എന്തായിരിക്കാം?
എന്താണ് വായിച്ചപ്പോ മനസ്സിലായത്? പഠിച്ചിട്ടുണ്ടല്ലോ നമ്മള്, ഒന്ന് പറഞ്ഞു നോക്കിയേ, നിങ്ങൾക്ക് പറയാൻ പറ്റും. ആ ക്യൂ ഒന്നും മര്യാദക്കല്ല പാലിക്കുന്നത് അല്ലെ? കറക്റ്റ് രീതിയിൽ പാലിച്ചിട്ടുണ്ടെങ്കിൽ ആളുകൾക്ക് ഒരു പ്രോബ്ലവും ഇല്ലാതെ ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് പോവാൻ പറ്റും അല്ലെ? ഇത് ചില ആൾക്കാരുണ്ടാവും ഓവർടേക്ക് ഒക്കെ ചെയ്തിട്ട് കയറിയിട്ട്, ഞാനാണ് ആദ്യം വന്നത്, ചിലപ്പോ എല്ലാവരും അടുത്ത് പോയി നിൽക്കണേരിക്കും, ഡോക്ടർ വരുമ്പോഴത്തേക്കും ഓടി വന്നിട്ട് പറയുമ്പോൾ ഞാനാണ് കയറിയിരുന്നൊക്കെ പറയും. അങ്ങനെയുള്ള ആൾക്കാരുമുണ്ട്. അപ്പൊ അങ്ങനെ ഉണ്ടാകുമ്പോ ബാക്കിൽ നിൽക്കുന്ന ആൾക്കാർക്ക് ഒരു ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അങ്ങനെ ഒന്നും ചെയ്യാതെ, എന്താണ് അല്ലെ, അതൊരു പ്രോബ്ലമാണ്. അപ്പൊ അങ്ങനെ ഒന്നും ചെയ്യാതെ മര്യാദക്കുള്ള ക്യൂല് നിന്നിട്ടുണ്ടെങ്കിൽ എന്താണ് നല്ല രീതിയിൽ ഡോക്ടറെ കണ്ട് പോവാൻ പറ്റും. ഇത് ചില സമയങ്ങളിൽ ചിലപ്പോ ഓവർടേക്ക് ചെയ്ത് ഡോക്ടറെ കണ്ട് കൺസൾട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടാകും. അതും എന്താണ് ഒരു സ്പെസിഫിക് പ്രോബ്ലം ആണ്. ക്ലിയർ ആയില്ലേ മക്കളെ അത്? ഓക്കെ അല്ലേ? ഓക്കെ, ഇനി എന്താണ് നയൻത്. പ്രിസ്ക്രൈബ്ഡ് മെഡിസിൻ ആർ നോട്ട് ഓൾവേസ് അവൈലബിൾ അറ്റ് ഫാർമസി. അതെന്താ പറയുന്നത്? നയൻത് പോയിന്റ് എന്തായിരിക്കാം? നിങ്ങൾക്ക് പറയാൻ പറ്റും. Prescribed medicine are not always available at pharmacy. ഡോക്ടർ എഴുതിയ മെഡിസിൻ ഒന്നും ചിലപ്പോ എവിടെ ഉണ്ടാവില്ല, ഫാർമസിയിൽ ഇല്ലാത്ത അവസ്ഥ. അതും എന്താണ് ഒരു സ്പെസിഫിക് പ്രോബ്ലം ആണ്. പിന്നെ ടെൻത്ത് പോയിന്റ് നോക്കാം. Use of trade name of medicines by the doctors create confusion to patients when different name medicines of same genera is supplied to the patient. നിങ്ങൾ കേട്ടിട്ടുണ്ടോ ട്രേഡ് മെഡിസിനും ജനറിക് മെഡിസിനും? ആരെങ്കിലും കേട്ടിട്ടുണ്ടോ ട്രേഡ് മെഡിസിൻ ആൻഡ് ജനറിക് മെഡിസിൻ? കമ്പനിയുടെ നെയിം ചേഞ്ച് ആയിട്ട് വന്നത്. പിന്നെ പിന്നെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ആരും കേട്ടിട്ടില്ല. മിസ് പറയാം. ഇപ്പോ ജനറിക് നെയിം അല്ലെങ്കിൽ ജനറിക് നെയിം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് നമ്മളെ മറ്റേ ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടുന്ന സാമ്പിള് വെച്ച് മിസ് പറഞ്ഞുതരാം കേട്ടോ. ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ നിന്ന് നമുക്ക് എന്താണ് ഒരു പാരസെറ്റാമോൾ കിട്ടില്ലേ, അതെന്താണ് ഒരു വൈറ്റ് കളറില് റാപ്പ് ചെയ്തിട്ടല്ലേ കിട്ടുന്നത് അല്ലേ? അപ്പൊ എന്താണ് ഒരു കമ്പനി പുതിയതായിട്ട് ഒരു മെഡിസിൻ പ്രൊഡ്യൂസ് ചെയ്യുമ്പോ ഗവൺമെന്റിനോട് പേറ്റന്റ് ചോദിക്കും. ഈ പേറ്റന്റ് എന്തായിരിക്കും? 20 വർഷത്തേക്ക് വേറെ കമ്പനീസ് ഒന്നും ഈ പ്രൊഡക്റ്റ് ഇറക്കാൻ പാടില്ല. ഇപ്പൊ പാരസെറ്റാമോൾ ആണെങ്കിൽ ഈ പാരസെറ്റാമോൾ വേറെ കമ്പനികൾ ആരും പ്രൊഡ്യൂസ് ചെയ്യാൻ പാടില്ല. ഈ കമ്പനി മാത്രമേ ഇത് പ്രൊഡ്യൂസ് ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെ അവർ പുറത്തിറക്കി. അതിനുശേഷം ഇത് ഈ പാരസെറ്റാമോള് അവര് മുടക്കിയിരിക്കുന്ന മുതൽ മുടക്ക് 10 ലക്ഷമാണെന്ന് വിചാരിക്കാം. അതിനുശേഷം 20 വർഷം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ 20 വർഷമാണെങ്കിൽ ആ 20 വർഷത്തിൽ അവര് ഇറക്കിയിരിക്കുന്ന മുതൽ മുടക്ക് 10 ലക്ഷം അതിൽ കൂടുതലോ വിറ്റ് ഈ മരുന്ന് വിറ്റിട്ട് അവർക്ക് കിട്ടും, ലാഭം കിട്ടുന്നു. അതിനുശേഷം 20 വർഷം കഴിഞ്ഞിട്ട് വേറെ ഏതെങ്കിലും കമ്പനീസ് ഇവരുടെ ഈ പ്രൊഡക്റ്റ് എടുത്തിട്ട് ഇത് ചെയ്യുന്നു. ബേസിക് എലമെന്റ് ഒക്കെ ഒന്ന് തന്നെയായിരിക്കും. ഇവരുടെ ഈ പ്രൊഡക്റ്റ് എടുത്തിട്ട് എന്ത് ചെയ്യും? റാപ്പിങ്ങിൽ വ്യത്യാസം വരുത്തും, കളറിങ്ങിൽ വ്യത്യാസം വരുത്തും, പിന്നെ എന്താണ് ഓരോ ഫ്ലവേഴ്സിൽ വ്യത്യാസം വരുത്തും. നിങ്ങൾ കണ്ടിട്ടില്ലേ കുട്ടികൾക്ക് കൊടുക്കുന്ന പാരസെറ്റാമോളിന്റെ സിറപ്പ് കണ്ടിട്ടില്ലേ? അതിനകത്ത് എന്താണ് ചിലപ്പോ മഞ്ഞ കളർ ഉണ്ടാവും, അല്ലെങ്കിൽ റെഡ് കളർ ഉണ്ടാവും, ഓറഞ്ച് കളർ ഉണ്ടാവും, അങ്ങനെ പലതരത്തിലുള്ള ഫ്ലേവേഴ്സ് എന്ത് ചെയ്യുന്നു? അവ ആ കമ്പനി ഫസ്റ്റ് ഉണ്ടാക്കിയ കമ്പനിയുടെ അടുത്തുനിന്ന് ഇവര് എന്ത് ചെയ്യുന്നു? വ്യത്യാസം വരുത്തിയിട്ട് ഇവര് വേറെ പ്രൊഡക്റ്റ് എടുക്കുന്നു, ഇറക്കുന്നു. ക്ലിയർ ആയോ? എന്നിട്ട് എന്ത് ചെയ്യുന്നു ഈ മെഡിസിൻസ്? എന്ത് ചെയ്യുന്നു ഈ ഡോക്ടറെടുത്ത് കൊണ്ടുവന്നിട്ട് മെഡിക്കൽ റാപ്പുകാർ കൊണ്ടുവരില്ലേ? കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യുന്നു? ഓരോ കമ്മീഷൻ, ഡോക്ടർക്കൊക്കെ ഒരു കമ്മീഷൻ ഉണ്ടാവും അല്ലെ? ഈ മരുന്ന് വിൽക്കുമ്പോൾ 3% ഡോക്ടർക്ക് കമ്മീഷൻ ഉണ്ടാവും അല്ലെ? അപ്പോ ചില മരുന്നുകൾ എന്ത് ചെയ്യുന്നു ഈ ഹോസ്പിറ്റലിന്റെ അടുത്തുള്ള മെഡിക്കൽ ഷോപ്പിലായിരിക്കും വിൽക്കാനായിട്ട് കൊടുക്കുന്നത്. അപ്പൊ ഡോക്ടർ എന്ത് ചെയ്തു ഈ മരുന്ന് എഴുതുമ്പോ ഈ മെഡിക്കൽ ഷോപ്പിൽ ചോദിച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ട് ഉണ്ടാവും. ചില മരുന്നുകൾ ഇപ്പോ കൊടുങ്ങല്ലൂരുള്ള മരുന്ന് പറവൂര് കിട്ടില്ല. പറവൂരുള്ള ആൾക്കാരുണ്ടോ?
അങ്ങനെയല്ലേ കണ്ടിട്ടില്ലേ നിങ്ങൾ, വ്യത്യാസം കണ്ടിട്ടില്ലേ? ഇപ്പോ വേറെ ഒരു സ്ഥലത്തുള്ള ഇപ്പോ എന്താ പറയാ തൃശ്ശൂരുള്ളത് എറണാകുളത്ത് കിട്ടില്ല, അങ്ങനെ മനസ്സിലായില്ലേ നിങ്ങൾക്ക്? അപ്പൊ എന്താണ്, ഡോക്ടർക്ക് കമ്മീഷൻ കിട്ടുകയും ചെയ്യും, രോഗികൾക്ക് അത് കൊടുക്കുകയും ചെയ്യാം, അങ്ങനെയുള്ള രീതിയിൽ മനസ്സിലായില്ലേ? അതാണ് ജനറിക് മെഡിസിനും ട്രേഡ് മെഡിസിനും തമ്മിലുള്ള വ്യത്യാസം. ജനറിക് മെഡിസിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കമ്പനി 20 വർഷം കൊണ്ട് എന്ത് ചെയ്യുന്നു, ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കിയിട്ട് 20 വർഷം അത് വിൽക്കുന്നു. അതിനുശേഷം വേറെ ഏതെങ്കിലും കമ്പനീസ് ആ പ്രൊഡക്റ്റിന് ബേസിക് എലമെന്റ് തന്നെയായിരിക്കും, പക്ഷെ കളറിങ്ങും ഫ്ലേവേഴ്സ് ഒക്കെ മാറ്റിയിട്ട് എന്ത് ചെയ്യുന്നു. ഇപ്പോ എന്താണ് പാരസെറ്റമോള് നമുക്ക് ആദ്യം ഗവൺമെന്റിൽ നിന്ന് കിട്ടുന്നത് ഒരു വെള്ള കളറില് അങ്ങനെയായിരിക്കും, ഒരു സ്ക്വയറിന്റെ ഷേപ്പില് അങ്ങനത്തെ ഇതായിരിക്കും. പിന്നെന്താണ്, പിന്നെ പാരസെറ്റമോളിന്റെ വേറെ വെർഷൻ ഏതാണ്, ട്രേഡ് മെഡിസിൻ ഏതായിരിക്കും, ഡോളോ. മനസ്സിലായോ? ഡോളോന്റെ കവറെങ്കിലും എന്താണ് നീല കളർ വന്നു, അതിന്റെ ഷേപ്പിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പൊ വേറെ കമ്പനികള് ഈ ബേസിക് എലമെന്റ് ഒന്ന് തന്നെയായിരിക്കും, ഈ പാരസെറ്റമോള് വേറെ രീതിയിൽ മാറ്റി വരുത്തി. ക്ലിയർ ആയോ മക്കളെ? അത് ഓക്കെ ആണോ? അതാണ് ജനറിക് മെഡിസിനും ട്രേഡ് മെഡിസിനും തമ്മിലുള്ള വ്യത്യാസം. ആ ഒരു പ്രൊഡക്റ്റ് തന്നെ വേറെ എന്താണ് ഫ്ലേവേഴ്സില് കളറിങ് അങ്ങനെ അങ്ങനെ ഇതില് മാറ്റം വരുത്തുന്നുണ്ട്. അതാണ് ഫസ്റ്റ് ഇറക്കുന്ന കമ്പനീസ് ഫസ്റ്റ് ഇറക്കുന്നത് ജനറിക് മെഡിസിൻ ആയിരിക്കും. അതിനുശേഷം അവര് ബേസിക് എലമെന്റ് കറക്റ്റ് ആയിരിക്കും, ഇത് തന്നെയായിരിക്കും, ഒന്ന് തന്നെയായിരിക്കും. പക്ഷെ എന്താണ് ഫ്ലേവേഴ്സിലും കളറിങ്ങിലും റാപ്പിങ്ങിലൊക്കെ വ്യത്യാസം വരുത്തിയിട്ട് അവരുടേതായിട്ടുള്ള രീതിയിൽ വ്യത്യാസം വരുത്തി എന്ത് ചെയ്യുന്നുണ്ട്, മാർക്കറ്റും ചെയ്യുന്നുണ്ട്. അപ്പൊ എന്താണ്, അത് ഡോക്ടേഴ്സിനും ഒരു ലാഭം തന്നെയാണ്, അവരുടെ അടുത്തുനിന്ന് കമ്മീഷൻ കിട്ടുകയും ചെയ്യും, അത് ആ പ്രൊഡക്റ്റ് വിറ്റ് ചെലവഴിക്കുകയും ചെയ്യും. ഓക്കെ ആണോ? അതാണ് ചില സമയത്ത് നമ്മൾ മെഡിക്കൽ ഷോപ്പിൽ പോകുമ്പോ ഈ മെഡിസിൻ ഉണ്ടാവില്ല, ആ മെഡിസിൻ അവിടെ കിട്ടില്ല, വേറെ സ്ഥലത്തായിരിക്കും കിട്ടുന്നത്. ഇപ്പോ കൊടുങ്ങല്ലൂർ ഉണ്ടെങ്കിൽ കൊടുങ്ങല്ലൂരാണ് ആ മെഡിസിൻ കിട്ടുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എറണാകുളത്ത് ചെല്ലുമ്പോ അവിടെ കിട്ടില്ല. അങ്ങനെ അങ്ങനെ ഒരു വ്യത്യാസം ഉണ്ടാവും. കാരണം എന്താണ്, ആ ഡോക്ടറുള്ള അടുത്ത സ്ഥലത്തു നിന്നാണ്, ആ മെഡിക്കൽ ഷോപ്പിൽ നിന്നാണ് സാധനം ഡോക്ടർ എഴുതുന്നത്, കമ്മീഷൻ കിട്ടുമല്ലോ അതനുസരിച്ചിട്ട്. മനസ്സിലായോ? ആ കൺസെപ്റ്റ് മനസ്സിലായോ? കൺസെപ്റ്റ് മനസ്സിലായോ? ഓക്കേണാ? അപ്പൊ ഇവിടെ പറയുന്നത് ചില രോഗികള് ഇങ്ങനെ ഡോക്ടർമാര് ഇങ്ങനത്തെ മരുന്നുകള് എഴുതുമ്പോ എന്താണ്, ചിലപ്പോ ഇവിടെ കിട്ടില്ല വേറെ സ്ഥലത്ത് കിട്ടുള്ളൂ എന്നൊക്കെ പറയില്ല. അപ്പൊ കൺഫ്യൂഷൻ വരാം, ഡോക്ടർ അപ്പൊ എന്താണ് ഇങ്ങനെ എഴുതിയത് എന്നാണ്. ശരിക്കും പറഞ്ഞാൽ ഡോക്ടർക്ക് കമ്മീഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഡോക്ടർ ആ മരുന്ന് എഴുതിയിരിക്കുന്നത്. ഓക്കെ, അത് കൺസെപ്റ്റ് അങ്ങനെ പഠിച്ചാൽ മതി കേട്ടോ. ഇനി എന്താണ് ലെവൻത്ത്, ലെവൻത്തിൽ എന്താണ് പറയുന്നത്? നോ ക്ലിയർ അഡ്വൈസ് അബൌട്ട് വെൻ ഹൗ ലോങ് ടു ടേക്ക് മെഡിസിൻ എന്നാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയാം, ഒരാള് ഇപ്പോ കൊളസ്ട്രോള് കൂടി, ആ ഓക്കെ ആ ശരിയാണ്. എന്താണ് മിസ് പറഞ്ഞുതരാം, ഇപ്പോ ഒരാള് ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയാം കൊളസ്ട്രോള് കൂടി, കൊളസ്ട്രോൾ ചെക്ക് ചെയ്തപ്പോ കൊളസ്ട്രോള് കൂടുതലാണ്, അയാൾ എന്ത് ചെയ്തു, ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ ഡോക്ടർ ഇന്ന ഒരു ഒരു മാസം ഈ മരുന്ന് കഴിക്കണം എന്ന് പറഞ്ഞ് എഴുതി കൊടുത്തു. അതിനുശേഷം പിന്നെ കൊളസ്ട്രോൾ ചെക്ക് ചെയ്തപ്പോ അത് നോർമലായി. പിന്നീട് അയാൾ എന്ത് ചെയ്തു, ഇത് ഇതുകൊണ്ട് ഞാൻ കഴിക്കണോ, ഇനി മരുന്ന് കഴിക്കണോ എന്ന് പറഞ്ഞിട്ട് കൺസൾട്ട് ചെയ്യാൻ പറഞ്ഞു. ഡോക്ടർ ഒന്ന് പറയുന്നില്ല ഈ മരുന്നിനെ തുടർന്നു എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യണേ കൊടുക്കണേ, വീണ്ടും കഴിക്കാൻ പറഞ്ഞ് കൊടുക്കണേ. അപ്പോ നോർമലായിട്ട് ചിലവര് നിർത്തി കളയാം, പക്ഷെ ഇതെന്താണ് ഡോക്ടർ പിന്നെയും പിന്നെയും ഇത് തുടർന്നോണ്ടിരിക്കുന്നു, കഴിച്ചോ കഴിച്ചോ എന്ന് പറഞ്ഞിട്ട്. അതെന്താ, ഡോക്ടർ ഹോസ്പിറ്റലിൽ നിന്ന് ഈ മരുന്ന് ചെലവായിട്ട് പോയും ചെയ്യും, ഡോക്ടർക്ക് അതിനുള്ള കമ്മീഷൻ കിട്ടുന്നുണ്ട് അല്ലെ. അതിന് അതാണ് ആ കൺസെപ്റ്റിലൂടെ പറയുന്നത്. ക്ലിയർ ആയോ? ഡോക്ടർക്ക് കമ്മീഷൻ കിട്ടുകയും ചെയ്യുന്നുണ്ട്, ഹോസ്പിറ്റലിൽ നിന്ന് ഈ മരുന്ന് ചെലവായി പോവുകയും ചെയ്യും, രോഗി വെറുതെ ആ മരുന്ന് കഴിക്കാന്ന് മാത്രമുള്ളൂ. ക്ലിയർ ആയില്ലേ? അതും ഒരു പ്രോബ്ലമാണ്. ക്ലിയർ ആയോ? ഓക്കെ ആണാ? ഒന്നുകൂടി പറയണോ മിസ്? ഓക്കെ, ഇനി എന്താണ് 12 നോക്കാം നമുക്ക്. സംടൈംസ് റോങ് മെഡിസിൻ ആർ ഗിവൺ ബൈ ദ ഫാർമസിസ്റ്റ്. അത് നിങ്ങൾക്ക് പറയാലോ, തെറ്റായ മരുന്ന് കൊടുക്കുക അല്ലെ. ഫാർമസിയിൽ നിൽക്കുന്ന സ്റ്റാഫുകൾ ചിലപ്പോ എന്ത് ചെയ്യുന്നു, തെറ്റായ മരുന്ന് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അതൊരു പ്രോബ്ലമാണ്. പിന്നെന്താ,
ഇൻസഫിഷ്യന്റ് ആൻഡ് അൺക്ലീൻ ടോയ്ലറ്റ്സ് അല്ലേ. ഗവൺമെന്റ് ഹോസ്പിറ്റലിലൊക്കെ ചെന്നിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ടോയ്ലറ്റ് ഒക്കെ എന്താണ് അൺക്ലീൻഡ് ആയിരിക്കും, വൃത്തിയൊന്നും ഉണ്ടാവില്ല. അപ്പൊ എന്താണ് ചില പേഷ്യൻസിന് വരുമ്പോ അൺക്ലീൻ അല്ലാത്ത അവസ്ഥ. അപ്പൊ എന്താണ് ചില പേഷ്യൻസ് വരുമ്പോ ഹോസ്പിറ്റലോട്ട് വരണ്ടില്ല, ക്ലീനുള്ള വൃത്തിയില്ല, നമുക്കൊരു കെയർ അത് തന്നെ മടുപ്പായിരിക്കും. അങ്ങനത്തും എന്താണ് ഒരു സ്പെസിഫിക് പ്രോബ്ലം ആണ്. ക്ലിയർ ആയില്ലേ? 1, 2, 13 points ക്ലിയർ ആയില്ലേ? ഒന്ന് വായിച്ചു നോക്കി. ഓക്കെ ആണോ മക്കളെ? ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? ഓക്കെ, നെക്സ്റ്റ് എടുത്തോട്ടെ മിസ്. ഇനി നമ്മൾ പഠിക്കാൻ പോണത് മെത്തേഡ്സ് ടു സോൾവ്. നമ്മൾ പ്രോബ്ലംസ് കണ്ടു അല്ലെ, ജനറലും സ്പെസിഫിക് ആയിട്ടുള്ള പ്രോബ്ലംസുകൾ നമ്മൾ കണ്ടു. ഈ പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യുന്ന മെത്തേഡ്സ് ആണ് ഇനി നമ്മൾ പഠിക്കാൻ പോണത്. അതിൽ ഫസ്റ്റ് വൺ ആണ് ആഡിക്വേറ്റ് ഡയറക്ഷണൽ സൈൻ. അതെന്തായിരിക്കാം? ആഡിക്വേറ്റ് ഡയറക്ഷണൽ സൈൻ എന്തായിരിക്കാം? ഐഡിയ ഉണ്ടോ? എല്ലാ ഐഡിയയും കിട്ടുന്നുണ്ടോ? ആ കറക്റ്റ് ആണ് കേട്ടോ നസീഫ, കറക്റ്റ് രീതിയിൽ സൈൻ ബോർഡ്. ഒരു സൈൻ ബോർഡ് ഉണ്ടാവണമെന്ന് പഠിച്ചിട്ടില്ലേ? ഇത് വേ ഔട്ട്, വേ ഇൻ, പിന്നെ ഇത് റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ്, ഇതിന്റെ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞിട്ട് ഒരേ സൈൻ ബോർഡുകൾ ഉണ്ടാവോ അല്ലെ ഹോസ്പിറ്റലില്. അങ്ങനെയുള്ള സൈൻ ബോർഡുകള് ഓരോ സ്ഥലത്തും വെക്കണം എന്നാണ് പറയുന്നത്. അപ്പൊ എന്താണ് പേഷ്യൻസിന് ഇത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ആ ഇത് ഇങ്ങോട്ടോട്ടുള്ള പോണ വഴിയാണ്, ഇത് അങ്ങോട്ടുള്ള വഴിയാണ് എന്നുള്ള ആ കാര്യങ്ങളൊക്കെ മനസ്സിലാവും എന്നാണ് പറയുന്നത്. അപ്പൊ എന്താണ് ഓരോ എല്ലാ ഹോസ്പിറ്റലുകളിലും എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിലും ഒരേ സൈൻ ബോർഡ് അല്ലെ, സൈൻ ബോർഡ് എന്ത് ചെയ്യണം, ഉണ്ടായിരിക്കണം. ഇനി എന്താണ് സെക്കൻഡ് നോക്കാം. ടു കമ്പ്യൂട്ടറൈസ് രജിസ്ട്രേഷൻസ് ആൻഡ് ഇലക്ട്രോണിക് റെക്കോർഡ് കീപ്പിംഗ് ഫോർ ക്യുക്ക് റിട്രീവൽ എന്തായിരിക്കാം? എന്തായിരിക്കാം? നമ്മൾ എന്താ പഠിച്ചേക്കണത്? ഒ പിയിലെ പേഷ്യൻസിനെ എന്ത് ചെയ്യിപ്പിക്കാൻ പാടില്ല എന്നാ പറഞ്ഞേക്കണത്? ഒ പിയില് വരുന്ന പേഷ്യൻസിനെ, ആ ഒ പിയില് വരുന്ന പേഷ്യൻസിനെ വെയിറ്റ് ചെയ്യിപ്പിക്കാൻ പാടില്ല, മിനിമം വെയിറ്റ് എന്നല്ലേ പറഞ്ഞേക്കണത്. അപ്പൊ അതുപോലെയാണ് ഒ പിയിലെ പേഷ്യൻസ്, ഒ പിയില് വരുന്ന പേഷ്യൻസിനെ കൂടുതൽ നേരം രജിസ്ട്രേഷന് വേണ്ടിയും അതുപോലെ ഇലക്ട്രോണിക് റെക്കോർഡ് ഒക്കെ കീപ്പ് ചെയ്യുന്നതിന് വേണ്ടിയൊക്കെ എന്ത് ചെയ്യാൻ പാടില്ല, കൂടുതൽ നേരം വെയിറ്റ് ചെയ്യിപ്പിക്കാൻ പാടില്ല. എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് എന്ത് ചെയ്യണം, വേഗം വേഗം ക്യുക്കായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യിക്കണം. പിന്നെന്താണ് മൾട്ടിപ്പിൾ ആൻഡ് മൾട്ടി പർപ്പസ് ഫീ കളക്ഷൻ സോൺ അതെന്തായിരിക്കാം? രണ്ടോ അതിൽ കൂടുതലോ ഫീ കളക്ഷൻ സോൺ അല്ലെ, ക്യാഷ് കൗണ്ടേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ എന്തായിരിക്കാം, രോഗികൾക്ക് എന്താണ് പെട്ടെന്ന് പെട്ടെന്ന് ക്യാഷ് അടച്ച് പോവാൻ സാധിക്കും, അല്ലെങ്കിൽ ഭയങ്കര തിരക്കായിരിക്കും അനുഭവപ്പെടുന്നത്, ക്യൂന്ന് ക്യൂന്ന് തിക്കി 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 ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അത് രോഗികൾക്കായാലും പിന്നെ എന്താണ് അവിടെ ഇരിക്കുന്ന സ്റ്റാഫുകൾക്കായാലും അത് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് എന്താണ് പറയുന്നത്, രണ്ടോ അതിലധികമോ ഫീ കളക്ഷൻ സോണ് അല്ലെ, ക്യാഷ് കൗണ്ടേഴ്സ് ഒക്കെ വേണമെന്നാണ് പറയുന്നത്. ക്ലിയർ ആയോ അത്? ഇനി എന്താണ് ആഡിക്വേറ്റ് നമ്പർ ഓഫ് ഡോക്ടേഴ്സ് ആസ് പെർ പേഷ്യൻ വോളിയംസ് എന്താ പറയുന്നത്? ആഡിക്വേറ്റ് നമ്പർ ഓഫ് ഡോക്ടേഴ്സ് അല്ലെ, മതിയായ രീതിയിൽ അല്ലെങ്കിൽ ആവശ്യത്തിനുള്ള ഡോക്ടേഴ്സ് എവിടെ ഉണ്ടായിരിക്കണം, ഹോസ്പിറ്റലിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, ഇനി നമുക്കറിയാം പറഞ്ഞിട്ടുള്ളതാണല്ലോ. അടുത്തത് ടോക്കൺ ഡിസ്പ്ലേ സിസ്റ്റം ഇല്ലേ വേണ്ടേ അത് അല്ലെ, മോഡേൺ സിസ്റ്റം. ആ മോഡേൺ സിസ്റ്റത്തിനനുസരിച്ച് നമ്മൾ മാറിക്കൊണ്ടിരിക്കണം, ടോക്കൺ ഡിസ്പ്ലേ സിസ്റ്റം ഒക്കെ വേണം. പിന്നെന്താണ് മൾട്ടിപ്പിൾ ബ്ലഡ് കളക്ഷൻ ഡയഗ്നോസ്റ്റിക് ഫെസിലിറ്റീസ് staffing them based on needs enna parayunnathu multiple blood collection or diagnostic facilities and staffing thana blood collect cheyina alle aa department le staffukale adu pole endana blood bank testukale nadathunnathu diagnostic area le rogam nirnayikkunnathulla karyangalum adu pole endana
എല്ലാത്തിനും എന്താണ് നല്ല രീതിയിൽ ആഡിക്വേറ്റ് നമ്പർ ഓഫ് സ്റ്റാഫ് വേണം എന്നാണ് പറയുന്നത്. ഇപ്പൊ ഫാർമസിയിലൊക്കെ മിസ് പറഞ്ഞില്ലേ, ഒരാള് ഒരു സ്റ്റാഫുകളിലെ സ്റ്റാഫ് ഉണ്ടെങ്കിൽ എന്താണ് ക്യാഷ് അടയ്ക്കാൻ അതുപോലെ ക്യാഷ് കളക്ട് ചെയ്യാൻ വേറൊരാള് വേണം, അങ്ങനെ വേണ്ടേ? ഇപ്പൊ ഒരാള് മാത്രമാണെങ്കിൽ എന്തായിരിക്കും, ആദ്യം മെഡിച്ചിട്ട് വാങ്ങിച്ചിട്ട് ഏതൊക്കെയാണെന്ന് നോക്കാം, പിന്നെ എന്തായാലും അയാള് പോയി മരുന്നെടുക്കും, മരുന്നെടുത്ത് വന്ന് പിന്നെ എഴുതി അത് കഴിഞ്ഞ് പേഷ്യൻസിന് കൊടുക്കുമ്പോഴത്തേനും കുറെ ടൈം അവിടെ വേസ്റ്റ് ആയി പോയിട്ടുണ്ടാവും അല്ലെ. അങ്ങനെയൊന്നല്ല, കുറെ ആൾക്കാരെ ഉണ്ടെങ്കിൽ എന്താണ് ഒന്നോ രണ്ടോ അതിലധികമോ ആൾക്കാരെ ഉണ്ടെങ്കിൽ എന്താണ് അവിടെ പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങൾ അറേഞ്ച്മെന്റ് നടത്താനായിട്ട് പറ്റും. അതാണ് പറയുന്നത് ഈ മൾട്ടിപ്പിൾ ബ്ലഡ് കളക്ഷൻ ആൻഡ് ഡയഗ്നോസ്റ്റിക് ഫെസിലിറ്റീസ്. അതിൽ പറയുന്നത് എന്താണ്, ബ്ലഡ് ലബോറട്ടറിയിലൊക്കെ ഒന്നിലധികം സ്റ്റാഫുകള്, പിന്നെ ഫാർമസിയില് അതുപോലെ തന്നെ എന്താണ് ഡയഗ്നോസ്റ്റിക് ഏരിയയിലൊക്കെ കുറെ അധികം സ്റ്റാഫുകൾ ഉണ്ടെങ്കിൽ അവിടെ പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങൾ അറേഞ്ച്മെന്റ് ചെയ്തിട്ട് പോവാനായിട്ട് സാധിക്കും. ക്ലിയർ അല്ലേ? ഇനി ആഡിക്വേറ്റ് സീറ്റിംഗ് കപ്പാസിറ്റി, എന്റർടൈൻമെന്റ് വിത്ത് ടി വി, മാഗസീൻസ് ഓർ ഹെൽത്ത് എഡ്യൂക്കേഷൻ മെഷേഴ്സ് ത്രൂ ലീഫ്ലെറ്റ്സ് പോസ്റ്റേഴ്സ് മാഗസീൻസ് ആണ് പറയുന്നത്. സീറ്റിംഗ് കപ്പാസിറ്റി വേണം അല്ലെ, ആവശ്യത്തിനുള്ള സീറ്റിംഗ് കപ്പാസിറ്റി വേണം. അതുപോലെ തന്നെ പിന്നെ എന്താണ് ടി വി കാണണം. നമ്മളിപ്പോ എന്താണ് വെയിറ്റിംഗ് റൂമിൽ ടോക്കൺ എടുത്തിട്ട് ഇരിക്കുകയാണ്, അപ്പൊ അധികം നേരം ഇരിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കര മുഷിച്ചിലായിരിക്കും. അപ്പൊ ടിവിയോ മാഗസീനോ പത്രമോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വായിച്ചിട്ട് ഒരു എന്റർടൈൻമെന്റ് നടത്തിയിട്ട് അവിടെ ഇരിക്കാൻ പറ്റുമോ അല്ലെ. നമുക്ക് ടിവി ഒക്കെ കാണുമ്പോൾ ഒരു ആശ്വാസം ഇരിക്കുന്നു, നമുക്ക് മുഷിച്ചിലൊക്കെ കുറയും. അപ്പൊ എന്താണ് അതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്താണ് കുറെ പ്രോബ്ലംസ് ഒക്കെ ഒഴിവാക്കാനായിട്ട് പറ്റും, പേഷ്യൻസിനെ മുഷിച്ചിൽ ഒഴിവാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ക്ലിയർ അല്ലാതെ സ്ക്രീനിങ് ഓഫ് ഒപി ബൈ ജൂനിയർ ഡോക്ടേഴ്സ് അതെന്താണെന്ന് വെച്ചാല് മിസ് പറഞ്ഞു തരാം. ഇപ്പൊ മെഡിക്കൽ കോളേജിൽ ഇപ്പൊ നമ്മൾ ആദ്യമായിട്ട് ഒരു ഡോക്ടറെ കാണാൻ പോകുന്നത് ഇപ്പോ നട്ടെല്ലിന് വേദനയായിട്ടാണ് നമ്മൾ പോണത്. അപ്പൊ എന്താണ് നമ്മൾ ആദ്യം കൺസൾട്ട് ചെയ്യുന്നത് ആരെയായിരിക്കും, ജൂനിയർ ഡോക്ടേഴ്സിനെ ആയിരിക്കും ആദ്യം നമ്മൾ പോയി കാണുന്നത്. അപ്പൊ അവര് പറയും, അവര് റെഫർ ചെയ്യും, നിങ്ങൾ ഇന്ന ഡോക്ടറെ കാണണം, നിങ്ങൾ എന്ത് വേണം, ന്യൂറോ സർജനെ. ഇപ്പൊ നട്ടെല്ലിന് വേദനയായിട്ടാണ് വരുന്നതെങ്കിൽ നിങ്ങൾ ഇപ്പൊ പോയിട്ട് ന്യൂറോ സർജനെ കാണണം, അല്ലെങ്കിൽ ന്യൂറോളജിസ്റ്റിനെ കാണണം കേട്ടോ എന്ന് പറയും. അപ്പൊ എന്താണ് ആദ്യം നമ്മളിപ്പോ മെഡിക്കൽ കോളേജിലോ അല്ലെങ്കിൽ ഗവൺമെന്റ് ഹോസ്പിറ്റലിലൊക്കെയാണ് നമ്മൾ പോണേന്നുണ്ടെങ്കിൽ ഫസ്റ്റ് കാണുന്നത് ജൂനിയർ ഡോക്ടേഴ്സിനെ ആയിരിക്കും. പിന്നീടാണ് അവര് റെഫർ ചെയ്തിട്ടാണ് നമ്മള് ഓരോ സ്പെഷ്യലിസ്റ്റിനെ പോയി കാണുന്നത്. ക്ലിയർ ആയോ? അതാണ് സ്ക്രീനിങ് ഓഫ് ഒപി ബൈ ജൂനിയർ ഡോക്ടേഴ്സ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് പറഞ്ഞോട്ടെ മിസ്, ഇത്ര നോക്കിയല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി നെക്സ്റ്റ് പോയിന്റ് ആണ് ക്യൂയിങ് തിയറി ഈസ് എ സയന്റിഫിക് ആൻഡ് മാത്തമെറ്റിക്കൽ വേ ഓഫ് സോൾവിംഗ് പ്രോബ്ലംസ് ഓഫ് ഓവർ ക്രൗഡിങ്. എന്താ പറയുന്നത്? ക്യൂയിങ് തിയറി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ക്യൂയിങ് തിയറി കൂട്ടമായിട്ട് നിൽക്കാതെ ക്യൂ പാലിച്ച് നിൽക്കണം അല്ലെ. അങ്ങനെ ക്യൂ പാലിച്ച് നിൽക്കണമെങ്കിൽ എന്താണ് കുറെ അധികം പ്രോബ്ലംസ് ഒഴിവാക്കാനായിട്ട് പറ്റും അല്ലെ. ചിലയിടത്തുണ്ട് ക്യൂ പാലിക്കാതെ ഭയങ്കര ഡോക്ടർ വരുമ്പോഴത്തേനും എന്താണ് ഗവൺമെന്റ് ഹോസ്പിറ്റലൊക്കെ കാണാൻ പറ്റും, എന്താണ് ഭയങ്കര ഡോക്ടർ കയറി ചെലപ്പത്തിനും ഭയങ്കര തിരക്കിട്ട് ആൾക്കാർ പോകല്ലേ. അപ്പൊ ഭയങ്കര ചിലവർ ചിലപ്പോ തട്ടേഞ്ച് വീഴും, അങ്ങനെയുള്ള പ്രോബ്ലംസ് ഉണ്ടാവും. പിന്നെ എന്താണ് ഭയങ്കര തിരക്ക് അനുഭവപ്പെടും അല്ലെ. അതൊക്കെ കുറക്കാനായിട്ട് ക്യൂ പാലിച്ച് വേണം നിൽക്കാനായിട്ട്. ഡിസീസസ് സ്പ്രെഡ് ആവും, വളരെ നല്ല കാര്യമാണ്. ക്യൂ പാലിച്ചില്ലെങ്കിൽ എന്താണ് ഭയങ്കര തിരക്ക് അനുഭവപ്പെട്ടെങ്കിൽ ഡിസീസസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് സ്പ്രെഡ് ആവാനായിട്ട് ചാൻസ് ഉണ്ട്. പിന്നെന്താണ് അവോയ്ഡ് ക്യൂയിങ് ജമ്പിങ് ദ ആക്ട് ഓഫ് ഗോയിങ് അഹെഡ് ഓഫ് അതർ പീപ്പിൾ വെയിറ്റിംഗ് ഇൻ എ ലൈൻ സംടൈംസ് ഇൻസ്റ്റെഡ് ഓഫ് വെയിറ്റിംഗ് വൺ ടേൺ. എന്താണ് പറയുന്നത്? ചിലവരിപ്പോ ഡോക്ടറെ കാണുമ്പോ കാണാനായിട്ട് ക്യൂ പാലിച്ച് നിൽക്കുകയാണെങ്കിൽ ഡോക്ടർ വരുകയാണെങ്കിൽ എന്താണ് ചിലപ്പോ ഓവർടേക്ക് മറ്റുള്ളവരെ ക്യൂവിൽ നിൽക്കുന്ന ആൾക്കാരെ ഓവർടേക്ക് ചെയ്ത് ചിലപ്പോ കൺസൾട്ടേഷന് കയറി ചെല്ലാറുണ്ട്. മനസ്സിലായില്ലേ? ഇപ്പൊ ക്യൂവില് പേഷ്യൻസ് നിൽക്കണേന് ചില ആൾക്കാർ വന്നിട്ട് എന്ത് ചെയ്യും, ഞാനാണ് ആദ്യം വന്നതെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും, പെട്ടെന്ന് തന്നെ ഡോക്ടറെ കാണാനായിട്ട് അവരെ ഓവർടേക്ക് ചെയ്ത് കയറാറുണ്ട് അല്ലെ. മനസ്സിലായോ അത്?
അങ്ങനെയുള്ള പ്രശ്നങ്ങളും ഉണ്ടാവാറുണ്ട്. അപ്പൊ ക്യൂ പാലിച്ച് നിൽക്കണമെങ്കിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. സെയിം പോയിന്റ് ആണ്, മനസ്സിലാക്കി വെച്ചാൽ മതി. ക്ലിയർ അല്ലേ? അങ്ങനെയുള്ള പേഷ്യൻസും ഇനി ഓവർടേക്ക് ചെയ്ത് മറ്റുള്ളവരെ ഓവർടേക്ക് ചെയ്ത് കയറുന്ന പേഷ്യൻസും ഉണ്ടാവാറുണ്ട്. അപ്പൊ ക്യൂ പാലിച്ച് നിൽക്കണമെങ്കിൽ എന്താണ്, നല്ല രീതിയിൽ നല്ല അറേഞ്ച്മെന്റ്സ് ഉള്ള രീതിയിൽ നിൽക്കണമെങ്കിൽ എന്താണ്, പെട്ടെന്ന് പെട്ടെന്ന് രോഗികളെ ഡോക്ടറെ കണ്ട് കൺസൾട്ട് ചെയ്ത് പെട്ടെന്ന് പോകാൻ പറ്റും. ഓക്കെ, പിന്നെന്താണ്, ഇനി ഓവർടേക്ക് ചെയ്ത് കയറുമ്പോൾ മറ്റുള്ളവർക്കും അതൊരു മുഷിച്ചിലാവാനുള്ള ഇതുണ്ട്. ഓക്കെ അല്ലേ? ക്ലിയർ ആണോ? എവിടെയും പറയാം, ക്യൂ പാലിച്ച് നിൽക്കുന്ന അവസ്ഥയിൽ ഇപ്പൊ വേറെ രോഗികൾ വന്നിട്ട് എന്ത് ചെയ്യും, ഞാനാണ് ആദ്യം വന്നതെന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു, ഓവർടേക്ക് ചെയ്ത് ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്ന ആ ഒരു രീതി ഉണ്ട്. അതുകൊണ്ടാണ് മറ്റുള്ളവർക്കും എന്താണ്, ആദ്യം ക്യൂ പാലിച്ച് നിൽക്കുന്ന ആ പേഷ്യൻസിനും വളരെയേറെ മുഷിച്ചിലുണ്ടാവാനുള്ള ചാൻസുകൾ ഉണ്ട്. അപ്പൊ അതൊന്നും അതൊക്കെ ഒഴിവാക്കിയിട്ട് നല്ല രീതിയിൽ ക്യൂ ഒക്കെ അറേഞ്ച്മെന്റ് ചെയ്ത് ഡോക്ടറെ കൺസൾട്ട് ചെയ്യണമെന്നാണ് പറയുന്നത്. ക്ലിയർ? ഇനി എന്താണ്, മെയിൻറ്റെയിൻ പഞ്ച്വാലിറ്റി. എന്താണ് പഞ്ച്വാലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, കൃത്യസമയത്ത് കൃത്യത പാലിക്കണം അല്ലെ, നല്ല ടൈമിംഗ് ആയിരിക്കണം. നിങ്ങൾ സ്കൂളിൽ പഠിച്ചിരിക്കുന്ന കാലത്തൊക്കെ എന്താണ്, ആ ടീച്ചർ നല്ല പഞ്ച്വലാണെന്നൊക്കെ കേട്ടിട്ടുണ്ടോ? പഞ്ച്വലാണ് ആ കുട്ടി, നല്ല പഞ്ച്വലാണ് അല്ലെ. കൃത്യസമയത്ത് അല്ലെങ്കിൽ കൃത്യ ടൈമിങ്ങിന് എത്തുന്ന ഒരു കുട്ടിയാണ് അല്ലെങ്കിൽ ആ ടീച്ചറാണ് എന്നൊക്കെ പറയാറുണ്ടല്ലേ. അതുപോലെയാണ് എന്ത്, പഞ്ച്വാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം, പഞ്ച്വാലിറ്റി കീപ്പ് ചെയ്ത് വേണം പോവാനായിട്ട്. ക്ലിയർ അല്ലേ? റിഡ്രസൽ ഓഫ് ഗ്രീവൻസസ് എന്താണത്, എന്തെങ്കിലും പേഷ്യൻസിന് ആ ഒ പി ഡി ഡിപ്പാർട്ട്മെന്റിൽ കൊടുക്കുന്ന എന്തെങ്കിലും സർവീസിന് പരാതികൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കണം. എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അത് പരിഹരിച്ച് വേണം സർവീസ് നടത്താൻ. ഇനി എന്താണ്, പ്രോപ്പർ അപ്പോയിന്റ്മെന്റ് സിസ്റ്റം നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് അപ്പോയിന്റ്മെന്റ് സിസ്റ്റം? പ്രോപ്പർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോണം. ഓക്കെ അല്ലേ? ഓക്കെ ആണോ? ഒന്ന് വായിച്ചു നോക്കി, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കട്ടാ. പറഞ്ഞു തരാം. പഞ്ച്വാലിറ്റി, ആ ടൈമിങ് കൃത്യ ടൈമിങ് പാലിച്ച് വേണം പോവാനായിട്ട്. ആ ഡിപ്പാർട്ട്മെന്റിലെ എല്ലാ കാര്യങ്ങളും നല്ല ടൈമിങ് ടൈമിങ്ങോട് കൂടി വേണം പോവാനായിട്ട്. പന്ത്രണ്ടാമത്തെ എന്താണ്, പേഷ്യൻസിന് ചിലപ്പോ ആ ഡിപ്പാർട്ട്മെന്റിൽ നടത്തുന്ന സർവീസുകൾക്ക് എന്തെങ്കിലും പരാതികൾ ഉണ്ടാവും. ചിലപ്പോ എന്താണ്, എക്യുപ്മെന്റ്സ് കറക്റ്റ് ആയിരിക്കില്ല, അല്ലെങ്കിൽ എന്താണ് ഇപ്പോ പറഞ്ഞില്ലേ കൺസൾട്ടേഷൻ നല്ല രീതിയിലായിരിക്കില്ല നടക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള പരാതികൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അത് പരിഹരിച്ച് വേണം പോവാൻ. ക്ലിയർ ആയ മോളെ? ഒമ്പതാമത്തേതാ? അതന്നെയല്ല ഞാൻ പറഞ്ഞത്, ഒമ്പതാമത്തേതാ ക്യൂ ഇൻ തിയറി, ക്യൂ പാലിച്ച് പോണം എന്നുള്ളത്. ഇപ്പൊ ചിലവരുണ്ടാവും ഡോക്ടറെ ഓവർടേക്ക് ചെയ്ത് കൺസൾട്ട് ചെയ്യുന്നത്, ഇപ്പൊ ക്യൂവിലെ ആൾക്കാർ നിൽക്കണേക്കും. ചിലവര് പറയും ഞാനാണ് ആദ്യം വന്നതെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും, ചിലവരെ ഈ പേഷ്യൻസിനൊക്കെ എന്ത് ചെയ്യും, ഓവർടേക്ക് ചെയ്ത് കയറും ഫസ്റ്റ് തന്നെ കാണാനായിട്ട്. അങ്ങനെയൊന്നും പാടില്ല, നല്ല രീതിയിൽ ക്യൂ പാലിച്ച് നല്ല അറേഞ്ച്മെന്റോട് കൂടി വേണം പോവാനായിട്ട്. അപ്പൊ എന്താണ്, തിരക്കുകളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. പിന്നെ അതിന്റെ പറഞ്ഞ എന്താണ്, ഡിസീസസ് ഒക്കെ ഉണ്ടെങ്കിൽ പകരാനായിട്ടുള്ള ചാൻസുകൾ ഉണ്ടെങ്കിൽ തിരക്കൊക്കെ വരുന്നതുണ്ട്. അപ്പൊ എന്താണ്, ക്യൂ പാലിച്ച് നല്ല രീതിയിൽ അറേഞ്ച്മെന്റ്സ് ഒക്കെ നടത്തിയിട്ട് പോയിട്ടുണ്ടെങ്കിൽ എന്താണ് ഡിസീസസ് പകരില്ല,
അതുപോലെ എന്താണ് മറ്റുള്ളവർക്ക് മുഷിച്ചിലുണ്ടാവില്ല, നല്ല രീതിയിൽ ഡോക്ടറെ കണ്ടിട്ട് പോവാനായിട്ട് പറ്റും. ക്ലിയർ ആയോ? ഓക്കെ, ഇനി എന്തെങ്കിലും ഉണ്ടോ ഡൗട്ട്? അടുത്ത ഭാഗം എടുത്തോട്ടെ മിസ്. ഇനി നെക്സ്റ്റ് ആണ് ക്ലിനിക്കൽ റെക്കോർഡ്സ് kept in the OPD. എന്തൊക്കെ റെക്കോർഡ്സ് ആണ് OPD-യിൽ കീപ്പ് ചെയ്യുന്നത്? OPD രജിസ്ട്രേഷൻ ഫോം ഉണ്ടാവും, അഡ്മിഷൻ ഫോം ഉണ്ടാവും, മെഡിക്കേഷൻ റെക്കോർഡ്. അതെന്തായിരിക്കും മെഡിക്കേഷൻ റെക്കോർഡ്? എന്തായിരിക്കാം മെഡിക്കേഷൻ റെക്കോർഡ്? ആ വെരി ഗുഡ്, മെഡിസിനുമായിട്ട് ബന്ധപ്പെട്ട, ശരിയാണ് കേട്ടോ, മെഡിസിന്റെ ഡീറ്റെയിൽസുകൾ ഉണ്ടാവും അല്ലെ. മെഡിക്കൽ മെഡിസിന്റെ റെക്കോർഡുകളാണ് മെഡിക്കേഷൻ റെക്കോർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേട്ടാ. പിന്നെ എന്തുണ്ടാവും? ട്രീറ്റ്മെന്റ് റെക്കോർഡ്സ് ഉണ്ടാവും. ഇൻവെസ്റ്റിഗേഷൻ റെക്കോർഡ് അറിയാലോ, ഇൻവെസ്റ്റിഗേഷൻ മറക്കരുതട്ടാ. ടെസ്റ്റുകൾ. പിന്നെ എന്തുണ്ടാവും? കൺസെന്റ് ഫോംസ് അല്ലേ, അതെന്തായിരിക്കാം? സമ്മതപത്രം കേട്ടാ, സമ്മതപത്രങ്ങൾ ഉണ്ടാവും. അപ്പൊ ഇത്രയും റെക്കോർഡ്സ് ആണ് OPD-യില് എന്ത് ചെയ്യുന്നത്, കീപ്പ് ചെയ്യുന്നത്. ഇനി എന്താണ്? എവ്രി ഹോസ്പിറ്റൽ മസ്റ്റ് മെയിൻറ്റെയിൻ ദ മെഡിക്കൽ റെക്കോർഡ്സ് റിലേറ്റിംഗ് ടു ഹിസ് ഓർ ഹെർ ഇൻഡോർ പേഷ്യന്റ് ഫോർ എ പീരീഡ് ഓഫ് 3 years ഫ്രം ദ ഡേറ്റ് ഓഫ് കമൻസ്മെന്റ് ഓഫ് ദ ട്രീറ്റ്മെന്റ്. എന്താണ് ഈ മെഡിക്കൽ റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യണം? എവിടെ? ആരുടെ റെക്കോർഡാണ്? കിടത്തി ചികിത്സിക്കുന്ന അല്ലെ, ഇൻഡോർ പേഷ്യൻസ് അല്ലെങ്കിൽ ഇൻ പേഷ്യൻസിന്റെ മെഡിക്കൽ റെക്കോർഡ് 3 years എങ്കിലും കീപ്പ് ചെയ്യണം. ആരുടെ റെക്കോർഡ് കീപ്പ് ചെയ്യണം? ആരാണ് 3 years കീപ്പ് ചെയ്യേണ്ടത്? ഹോസ്പിറ്റൽസ് എന്ത് ചെയ്യണം? 3 years എങ്കിലും കീപ്പ് ചെയ്യണം എന്നാണ് പറയുന്നത്. ഒന്നുകൂടി പറയാം, കിടന്ന് ചികിത്സിക്കുന്ന അല്ലെങ്കിൽ അഡ്മിറ്റ് ആയ പേഷ്യൻസിന്റെ മെഡിക്കൽ റെക്കോർഡുകള് 3 വർഷം ഹോസ്പിറ്റല് കീപ്പ് ചെയ്യണം എന്നാണ് പറയുന്നത്. ക്ലിയർ ആയോ? ഓക്കേണോ? കിടന്ന് ചികിത്സിക്കുന്ന രോഗികളുടെ മെഡിക്കൽ റെക്കോർഡ് 3 വർഷം ഹോസ്പിറ്റൽസ് കീപ്പ് ചെയ്യേണ്ടതുണ്ട്. അതെന്തിനു വേണ്ടിയിട്ടാണ്? ഇപ്പോ രോഗിക്ക് എന്തെങ്കിലും ആക്സിഡന്റിലൂടെ മരിക്കുകയോ അല്ലെങ്കിൽ മരണം സംഭവിച്ചു എന്ന് വിചാരിക്കുക. അപ്പൊ എന്താണ് പോലീസിന്റെ അന്വേഷണം? പോലീസിന് എന്തെങ്കിലും ഇൻവെസ്റ്റിഗേഷൻ നടത്താനോ അല്ലെങ്കിൽ എന്താണ് ഇൻഷുറൻസ് കമ്പനീസിന് എന്തെങ്കിലും ഇൻവെസ്റ്റിഗേഷൻ നടത്തേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റൽസ് എന്തെങ്കിലും ഈ മെഡിക്കൽ റെക്കോർഡ് അവരെ കാണിച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? 3 വർഷമെങ്കിലും എന്ത് ചെയ്യണം? മെഡിക്കൽ റെക്കോർഡ് സൂക്ഷിക്കണം. ആ ഫർദർ എൻക്വയറിക്ക് വേണ്ടിയിട്ട്. ക്ലിയർ ആയോ മക്കളെ? ഓക്കെയാണ് എല്ലാവരും? വായിച്ചു നോക്കിയേ, കേട്ടോ, നാളെ വരുമ്പോ പഠിച്ചിട്ട് വരണേ, ചൊവ്വാഴ്ച വരുമ്പോ. ഏതാണ് മോളെ? അതെന്താണെന്നാ? ഡോക്ടർ ഇപ്പൊ എന്ത് ചെയ്യുന്നു? ഇപ്പോ കൺസൾട്ടേഷൻ ഒക്കെ രോഗികളെ പരിശോധിക്കുന്നതൊക്കെ കറക്റ്റ് രീതിയിൽ എല്ലാവർക്കും ചെയ്യണത്. ചിലപ്പോ എന്ത് ചെയ്യും, നമ്മൾ ഡോക്ടറെ അടുത്ത് പോകുമ്പോ രോഗം പറയുവല്ലേ, ചുമയാണ് ഡോക്ടറെ അല്ലെങ്കിൽ പനിയാണ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളെ പരിശോധിക്കും. ആദ്യം ഡോക്ടർ പരിശോധിക്കില്ലേ? ഇത് പരിശോധന ഒന്നും ഉണ്ടാവില്ല. നമ്മളിപ്പോ രോഗം പറയുന്നത് കഴിയുമ്പോത്തിന് ഡോക്ടർ അവിടെ പ്രിസ്ക്രിപ്ഷൻ എഴുതിയിട്ടുണ്ടാവും. ചിലപ്പോ പരിശോധന ഒന്നും നടത്താതെ എന്താണ് ഡോക്ടർ മരുന്ന് എഴുതരില്ലേ, മര്യാദ നോക്കണമെന്നില്ല എന്നൊക്കെ പറയാറില്ലേ കംപ്ലൈന്റ്? അവിടെ പോകേണ്ട ഒരു കാര്യമില്ല, ഡോക്ടർ മര്യാദ പരിശോധന നല്ല നടത്തണേന്ന് പറയാറില്ലേ, പറയാറുണ്ട്, കേട്ടിട്ടുണ്ടാകാനാണ്.
അപ്പൊ അതാണ് എന്ത് ഇൻട്രപ്ഷൻ ഓഫ് കൺസൾട്ടേഷൻ ഓർ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നത് കേട്ടാ. ചില ഡോക്ടേഴ്സ് മാത്രം ഉണ്ടാവുള്ളൂ അങ്ങനെ. ഇപ്പോ ഗവൺമെന്റ് ഹോസ്പിറ്റലിലൊക്കെ നല്ല ബെറ്റർ ആയിട്ട് വന്നിട്ടുണ്ട്. ക്ലിയർ അല്ലേ മോളെ ആ പോയിന്റ്? നീ പറയണോ മിസ്? മെഡിക്കേഷൻ റെക്കോർഡാ. മെഡിക്കേഷൻ റെക്കോർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? മെഡിസിനുമായിട്ട് ബന്ധപ്പെട്ട റെക്കോർഡ്. എന്താണ് ജൂനിയർ ഡോക്ടേഴ്സ് അല്ലെ? ഫോർ എക്സാമ്പിൾ ആയിട്ട് മിസ് പറഞ്ഞ എന്താണ്, ഇപ്പൊ നമ്മള് മെഡിക്കൽ കോളേജില് നട്ടിലിന് വേദനയായിട്ട് ചികിത്സിക്കാൻ പോണേണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ആദ്യം നമ്മൾ കാണുന്നത് ജൂനിയർ ഡോക്ടേഴ്സിനെ ആയിരിക്കും അല്ലെ. ജൂനിയർ ഡോക്ടേഴ്സിനെ കണ്ടിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ആ ഡോക്ടർ വേറെ ഡോക്ടറെ പ്രിഫർ ചെയ്യും, നിങ്ങൾ ഇന്ന സ്പെഷ്യലിസ്റ്റിനെ കാണണം. ഇപ്പൊ നട്ടലിന് വേദനയാണെങ്കിൽ എന്താണ്, ന്യൂറോ സർജനെ കാണണം അല്ലെങ്കിൽ ന്യൂറോളജിസ്റ്റിനെ കാണണം എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു? റെഫർ ചെയ്ത് തരും. പക്ഷെ ആദ്യം നമ്മൾ എന്താണ് പോകുമ്പോ ആദ്യം കാണുന്നത് ജൂനിയർ ഡോക്ടേഴ്സിനെ ആയിരിക്കും. പിന്നെ എന്ത് ചെയ്യുന്നു? അവർ റെഫർ ചെയ്യും, ഇന്ന ഡോക്ടേഴ്സിനെ കാണണം, ഇന്ന സ്പെഷ്യലിസ്റ്റിനെ കാണണം എന്ന് പറഞ്ഞിട്ട് റെഫർ ചെയ്ത് തരും. അതാണ് എന്ത് സ്ക്രീനിങ് ഓഫ് ഒബി ബൈ ജൂനിയർ ഡോക്ടേഴ്സ്. എന്താണ് ശ്രീലക്ഷ്മി, 11th ആണോ മോളെ? പഞ്ച്വാലിറ്റി കൃത്യമായിട്ടുള്ള ടൈമിങ് കീപ്പ് ചെയ്യണം. അഞ്ചാമത്തെയാണ് ടോക്ക് ആൻഡ് ഡിസ്പ്ലേ സിസ്റ്റം കണ്ടിട്ടില്ലേ? ടോക്ക് ആൻഡ് ഡിസ്പ്ലേ, ടോക്ക് ആൻഡ് ഡിസ്പ്ലേ ആവുന്നത് ഇപ്പൊ ബാങ്കിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ എന്താണ് ടോക്ക് ആൻഡ് ഡിസ്പ്ലേ ആവില്ലേ? 1, 2 എന്നൊക്കെ പറഞ്ഞ ഡിസ്പ്ലേ ആവുന്ന ഇതില്ലേ സിസ്റ്റം, അതിനെയാണ് ടോക്ക് ആൻഡ് ഡിസ്പ്ലേ സിസ്റ്റം എന്ന് പറയുന്നത്. കണ്ടിട്ടില്ലേ സെറക്റ്റേ? മനസ്സിലായോ മോനെ? ടോക്ക് ആൻഡ് ഡിസ്പ്ലേ അത് വേണം എന്നാണ് പറയുന്നത് കേട്ടാ. സെറക്റ്റ് ഓക്കെ ആണോ? കിട്ടിയോ? ഓക്കെ ഓക്കെ, ഞാൻ തെറ്റിപ്പോയാണ്. ലാക്ക് ഓഫ് പ്രൈവസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്നാ, ഇപ്പോ ഡോക്ടറുടെ കൺസൾട്ടേഷൻ റൂം ഉണ്ടല്ലേ, നമ്മൾ ഡോക്ടറെ കാണാൻ പോകുന്ന ആ റൂം, അതിനോട് അടുത്ത് തന്നെ എന്തുണ്ടാവും? എക്സാമിനേഷൻ റൂം ഉണ്ടാവും. രോഗി ഇപ്പൊ വയറുവേദനയൊക്കെ ഇട്ട് വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അവിടെ കിടത്തിയിട്ട് നോക്കുമല്ലേ, വയറ് പരിശോധിക്കും. ആ റൂമിനെയാണ് എക്സാമിനേഷൻ റൂം എന്ന് പറയുന്നത്. ആ റൂമിന് ചിലപ്പോ എന്താണോ, ചിലപ്പോ കർട്ടൻ ഒന്നും ഉണ്ടാവില്ല. ചിലപ്പോ കർട്ടനൊക്കെ ഇട്ടിട്ടായിരിക്കും, ഒരു പ്രൈവസിയിലായിരിക്കും നമ്മൾ നോക്കുന്നത്. പക്ഷെ ചിലവിടത്ത് എങ്ങനെയായിരിക്കും, കർട്ടൻ ഒന്നും ഇടാതെ അങ്ങനെ നോക്കുമ്പോ എന്താണ് മറ്റുള്ള രോഗികൾ അത് ഓപ്പൺ ആയി കിടക്കുമ്പോ എന്താണ് അത് കാണോലേ മറ്റുള്ള രോഗികള്. അപ്പൊ എന്താണ് അങ്ങനെയുള്ള പ്രൈവസികളൊന്നും ഉണ്ടാവില്ല. അതാണ് പറയുന്നത് ലാക്ക് ഓഫ് പ്രൈവസി എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കർട്ടനോ വാതിലോ ഒന്നും ഇല്ലാതെ ഓപ്പൺ ആയിട്ട് തുറന്നു കൊടുക്കുമ്പോൾ നമുക്ക് നമ്മുടേതായിട്ടുള്ള പ്രൈവസി ഒന്നും കിട്ടാതെ വരും. അപ്പൊ അതൊരു സ്പെസിഫിക് പ്രോബ്ലം ആണ്. ക്ലിയർ ആയോ ശരത്തെ? ഇനി ഏതാ, ഇനി ആരാ ചോദിച്ചത്? ഫാത്തിമ. ഇനി സ്പെസിഫിക്കിൽ ആരെങ്കിലും ഉണ്ടാ? സ്പെസിഫിക്കില് 3rd സ്പെസിഫിക് ഒന്ന് പറയട്ടെ കേട്ടാ, എന്നിട്ട് പറഞ്ഞുതരാം കേട്ടോ. ഫാത്തിമ സ്പെസിഫിക്കില് 3rd എന്താണ്? അപ്പോയിന്റ്മെന്റ് സിസ്റ്റത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞില്ലേ, പ്രോപ്പർ ആയിട്ട് അപ്പോയിന്റ്മെന്റ് സിസ്റ്റം. ഇപ്പോ ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാല് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ഉദാഹരണമായിട്ട് എടുക്കാം നമുക്ക്. എന്താണ് അവിടെ എന്താണ് വിളിച്ച് ബുക്ക് ചെയ്യാനുള്ള സിസ്റ്റം ഇല്ല, അപ്പോയിന്റ്മെന്റ് സിസ്റ്റം അവിടെ ഇല്ല. അപ്പൊ എന്താണ് എല്ലാ രോഗികളും എന്ത് ചെയ്യുന്നു, അത് രാവിലെ തന്നെ വന്നിട്ട് എന്ത് ചെയ്യുന്നു, ക്യൂ ആയിട്ട് നിൽക്കുന്നു, ടോക്കൺ എടുത്തിട്ട് വേണം ഡോക്ടറെ കാണാൻ അവിടെ അല്ലെ, അങ്ങനെയല്ലേ? അപ്പൊ ടോക്കൺ എടുക്കാനായിട്ട് വെളുപ്പിന് തന്നെ ചിലവര് വെളുപ്പിന് തന്നെ പോകും, വെളുപ്പിന് തന്നെ പോയിട്ട് അവർ ടോക്കൺ എടുക്കാനായിട്ട് ക്യൂ നിൽക്കും. അപ്പൊ ഡോക്ടർ വരുന്ന അല്ലെങ്കിൽ ആ സ്റ്റാഫുകൾ വരുന്ന സമയത്ത് ഭയങ്കര ടോക്കൺ എടുക്കാനായിട്ട് ഭയങ്കര തിരക്കും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അനുഭവപ്പെടും. അതൊരു സ്പെസിഫിക് പ്രോബ്ലം ആണ് എന്നാണ് പറയുന്നത്. ക്ലിയർ ആയോ അമൃത? ആന്തരിക 3rd
മനസ്സിലായില്ലേ ആഗ്രഹം? ആഗ്രഹം കെ പതിനൊന്നാമത്തെ ശ്രീലക്ഷ്മിക്ക്. ആ പതിനൊന്നാമത്തെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാല് എന്താണ് കൊളസ്ട്രോള്, ഉദാഹരണമായിട്ട് മിസ് പറഞ്ഞില്ലേ എന്താണ് കൊളസ്ട്രോള് കൂടിയിട്ട് ഡോക്ടറെ കാണാൻ പോയി, ഡോക്ടർ മരുന്ന് കൊടുത്തു, ഒരു മാസത്തേക്ക് മരുന്ന് കൊടുത്തു, അതിനുശേഷം എന്ത് ചെയ്തു അയാളുടെ ചെക്ക് ചെയ്തപ്പോ നോർമൽ ആയിരുന്നു, കൊളസ്ട്രോൾ നോർമൽ ആയിട്ട് പോയി. പിന്നീട് അയാളുടെ ഡോക്ടറെ കാണാനായിട്ട് ചെന്നപ്പോ പറഞ്ഞു എന്താണ് ഈ മരുന്ന് തന്നെ തുടർന്നോളൂ. അപ്പൊ എന്താണ് ഈ ഇതിന്റെ ചെക്ക് ചെയ്ത ലിസ്റ്റ് കൊടുക്കുമ്പോ എന്താണ് നോർമൽ ആണെങ്കിലും ഡോക്ടർ പറയുകയാണ് ഈ മരുന്ന് തന്നെ തുടർന്നോളൂന്ന്. അപ്പൊ എന്താണ് ഡോക്ടറുടെ ആ ഹോസ്പിറ്റലിലെ മെഡിസിൻസ് വിറ്റ് പോവുകയും ചെയ്യും, ഡോക്ടർക്ക് അതിനുള്ള കമ്മീഷൻ കിട്ടുകയും ചെയ്യും. അങ്ങനെയുള്ള പ്രോബ്ലംസും ഉണ്ടെന്നാണ് പറയുന്നത്. ക്ലിയർ ആയോ പതിനൊന്നാമത്തെ? സ്പെസിഫിക്കില് നാലാമത്തെ മനസ്സിലായില്ലേ? സൗമ്യ കൺസൾട്ടേഷൻ ഒക്കെ കറക്റ്റ് രീതിയിൽ നടക്കുന്നില്ല, അപ്പൊ ഡോക്ടർ എന്ത് ചെയ്യുന്നു പരിശോധനകളൊന്നും ക്ലിയർ ആയിട്ട് നടക്കുന്നില്ല. നമ്മള് ഇപ്പോ പനിയാണെന്ന് പറയുന്നു, അപ്പൊ ഡോക്ടർ എന്ത് ചെയ്യുന്നു മരുന്ന് എഴുതുന്നു. പരിശോധനയും കാര്യങ്ങളൊന്നും ഡോക്ടർ നടത്താതെ മരുന്ന് എഴുതുന്ന ആ കൺസൾട്ടേഷനെയാണ് പറയുന്നത്, ഇൻട്രക്ഷൻ ഓഫ് കൺസൾട്ടേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയല്ലേ? സ്പെസിഫിക്കൽ ഏഴാമത്തെ എന്താണ് പോളിഫാർമസി. പോളിഫാർമസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു രോഗിക്ക് പലതരത്തിലുള്ള രോഗങ്ങൾ ഉണ്ടാവുന്നുണ്ട്. എന്താണ് കൊളസ്ട്രോള്, ഷുഗർ, പ്രഷർ, അങ്ങനെയുള്ള പല രോഗങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അപ്പോ ഫാർമസിയിൽ പോകുമ്പോ അവിടുത്തെ സ്റ്റാഫുകൾക്ക് എത്ര എണ്ണം ഈ മരുന്ന് എത്ര എണ്ണം വെച്ച് കൊടുക്കണം, ഈ രോഗത്തിന് എത്ര എണ്ണം വെച്ച് കൊടുക്കണം, ഇത് എത്ര ഡേയ്സ് കഴിക്കാൻ കൊടുക്കണം, അങ്ങനെയുള്ള കൺഫ്യൂഷൻസ് ആ സ്റ്റാഫുകൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഒരു രോഗിക്ക് പലതരത്തിലുള്ള രോഗങ്ങൾ ഉണ്ടാവുമ്പോ ഈ ഫാർമസിയിലെ സ്റ്റാഫുകൾക്ക് മരുന്ന് കൊടുക്കുന്നതിൽ കൺഫ്യൂഷൻ ഉണ്ടാവുന്നുണ്ട്. അതാണ് പോളി ഫാർമസി എന്ന് പറയുന്നത്. ക്ലിയർ ആയോ അന്ന? ഇനി ഡൗട്ട് ഉണ്ടോ? ഓക്കെയാണ് എല്ലാവരും? ഡൗട്ടുകൾ എന്തെങ്കിലും ഉണ്ടോ മക്കളിനി? ക്ലിയർ ആയോ? പത്താമത്തെ ഏതാണ്? പത്താമത്തെ സ്പെസിഫിക് ആണോ മെത്തേഡ്സ് ആണോ? സ്പെസിഫിക്. പത്താമത്തെ എന്താണെന്ന് വെച്ചാല് നമ്മള് ട്രേഡ് മെഡിസിനും മറ്റേ ജനറിക് മെഡിസിന്റെ കൺസെപ്റ്റ് മനസ്സിലായില്ലേ. അപ്പോ ഡോക്ടേഴ്സ് എന്താണ് ഇപ്പൊ മെഡിക്കൽ റെപ്പുകാർ വന്നിട്ട് അവരുടെ കമ്പനിയിലെ മരുന്നുകൾ കൊടുക്കും ഡോക്ടർക്ക്, എന്ത് രോഗികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അവരെന്ത് ചെയ്യും, ആ കമ്പനിക്കാർ എന്ത് ചെയ്യും, ഡോക്ടർക്ക് കമ്മീഷനും കൊടുക്കും അല്ലെ. അങ്ങനെ കമ്മീഷൻ കൊടുക്കുമ്പോ ആ മരുന്ന് മാത്രമേ ഡോക്ടർ എഴുതുള്ളൂ. അതാണ് ചില സ്ഥലത്ത് ആ മരുന്ന് കിട്ടും, ചില സ്ഥലത്ത് ആ മരുന്ന് കിട്ടില്ല, ചില ഡിസ്റ്റൻസ് വൈസ്. മനസ്സിലായോ? ഇപ്പൊ കൊടുങ്ങല്ലൂർ ആ മരുന്ന് കിട്ടുന്നുണ്ടെങ്കിൽ പറവൂർ ആ മരുന്ന് കിട്ടില്ല, അല്ലെങ്കിൽ എറണാകുളത്ത് ആ മരുന്ന് കിട്ടില്ല. അപ്പൊ എന്താണ് ഡോക്ടർ എന്ത് ചെയ്യുന്നു, ആ മെഡിക്കൽ ഷോപ്പ്, ആ ഹോസ്പിറ്റലിന് അടുത്തുള്ള മെഡിക്കൽ ഷോപ്പിൽ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ ആ മരുന്ന് കിട്ടുള്ളൂ. അപ്പൊ ആ മരുന്ന് കിട്ടാനായിട്ട് ഡോക്ടർ ആ മരുന്ന് തന്നെ എഴുതുള്ളൂ. ചിലവട്ട് എന്താണ് ആ മരുന്ന് കിട്ടിയില്ല ചില മെഡിക്കൽ ഷോപ്പിൽ. അപ്പൊ എന്തുവരും, രോഗിക്ക് കൺഫ്യൂഷൻ ആവും, ഡോക്ടർ ഈ മരുന്ന് കേട്ടിട്ട് ഇപ്പൊ എന്താണ് ഡോളോ ഉണ്ട് അങ്ങനെയുള്ള പാരസെറ്റമോളിന്റെ വിവിധ തരത്തിലുള്ള മരുന്നുകളില്ലേ, അപ്പൊ ഡോക്ടർ ഡോളോ മാത്രം എഴുതിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്താണ് ഡോളോ മാത്രം കൊടുക്കുമ്പോൾ ആ ഡോക്ടർക്ക് എന്താണ് കമ്മീഷൻ കിട്ടുന്നതിന്, ആ കമ്പനിക്കാരുടെ കയ്യിൽ നിന്ന് കമ്മീഷൻ കിട്ടും. അപ്പൊ എന്ത് ചെയ്യും, ഡോക്ടർ ആ ഡോളോ മാത്രം എഴുതുള്ളൂ. അപ്പൊ കൺഫ്യൂഷൻ വരും, രോഗിക്ക് കൺഫ്യൂഷൻ വരും എന്നാണ് പറയുന്നത്. മെഡിക്കൽ ഷോപ്പിൽ പോയി ചോദിക്കുമ്പോൾ ഈ മരുന്ന് പനിക്കുള്ളത് തന്നെയാണ്, ആ മരുന്ന് പനിക്കുള്ളത് തന്നെയാണ്, അപ്പൊ എന്തുകൊണ്ട് ഡോക്ടർ ആ മരുന്ന് എഴുതി എന്നുള്ള കൺഫ്യൂഷൻ രോഗിക്ക് ഉണ്ടാകുന്നുണ്ട് എന്നാണ് പറയുന്നത്. റിഡ്രസ്സർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്നറിയോ, ഇപ്പോ ഹോസ്പിറ്റലുകളിൽ കൊടുക്കുന്ന സേവനങ്ങൾക്ക് എന്തെങ്കിലും എന്താണ് പരിഹാരങ്ങള് എന്തെങ്കിലും കംപ്ലൈൻസുകള് പേഷ്യൻസിന് വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോ എന്താണ് എക്യുപ്മെന്റ്സ് ഉണ്ടാവില്ല, മര്യാദക്ക് കറക്റ്റ് രീതിയിൽ നല്ല രീതിയിലുള്ള എക്യുപ്മെന്റ്സ് ഉണ്ടാവില്ല, സ്റ്റാഫുകൾ കുറവായിരിക്കും, അങ്ങനെയുള്ള കംപ്ലൈൻസുകള് ഒ പി ഡി ഡിപ്പാർട്ട്മെന്റിൽ പേഷ്യന്റിന്റെ കയ്യിൽ നിന്ന് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനുള്ള പരിഹാരം പരിധി കിട്ടണം അല്ലെ. പരാതി പരിഹാരങ്ങൾ എന്നാണ് അർത്ഥം. കംപ്ലൈൻസുകൾ എന്തെങ്കിലും പേഷ്യന്റിന്റെ കയ്യിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ
എന്ത് ചെയ്യാം, അതിനുള്ള പരിഹാരം കൊടുക്കാം, പരിഹരിച്ചു കൊടുക്കാം ആ പ്രോബ്ലംസ് ഒക്കെ. ക്ലിയർ ആയോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നമ്മള് പറഞ്ഞിട്ടില്ലേ രോഗികളെ അധികം നേരം വീട്ടിൽ ചെയ്യിപ്പിക്കാൻ പാടില്ല, അതെന്താണ് രജിസ്ട്രേഷൻ, അതുപോലെ അവളുടെ ഇലക്ട്രോണിക് റെക്കോർഡ്സ് ഒക്കെ കീപ്പ് ചെയ്യുന്നതിന് എന്താണ് പെട്ടെന്ന് പെട്ടെന്ന് ചെയ്തു കൊടുക്കണം. രജിസ്ട്രേഷൻ ആയാലും അവരുടെ എന്താണ് പേരും കാര്യങ്ങളൊക്കെ അല്ലേ രജിസ്റ്റർ ചെയ്യുന്നത്, അപ്പൊ ആ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം കമ്പ്യൂട്ടറിൽ നമ്മൾ അടിച്ചു കയറ്റും അല്ലെ, ഡാറ്റാബേസിലോട്ട് അല്ലെങ്കിൽ സോഫ്റ്റ്വെയറിലോട്ട് നമ്മൾ അടിച്ചു കയറ്റും രജിസ്ട്രേഷൻ ചെയ്യുമ്പോ. അപ്പൊ എന്താണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്ന് രോഗിക്ക് ചെയ്തു കൊടുക്കണം, അവരെ അധികം നേരം വെയിറ്റ് ചെയ്യിപ്പിക്കാതെ പെട്ടെന്ന് ചെയ്തു കൊടുക്ക. പിന്നെന്താണ് സൗമിന് ക്ലിയർ ആയില്ലേ? ഡൗട്ട് ഉണ്ടോ മോളെ? ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അതാണ് മിസ് പറഞ്ഞത് മെത്തേഡ്സിൽ അല്ലേ. ഓക്കെ ഓക്കെ. ജൂനിയർ ഡോക്ടേഴ്സ് അല്ലേ, അതല്ലേ അതല്ലേ. എന്താണ് നമ്മള് മെഡിക്കൽ കോളേജിലൊക്കെ പോകുമ്പോ ആദ്യം കാണുന്നത് ആരെയായിരിക്കും? ഈ ജൂനിയർ ഡോക്ടർമാരെ ആയിരിക്കും. അതിനുശേഷമാണ് അവര് റഫർ ചെയ്യുന്നത് ഇന്ന സ്പെഷ്യലിസ്റ്റിനെ കാണാം. നിങ്ങൾ പോയിട്ട് ഈ ഇന്ന സ്പെഷ്യലിസ്റ്റിനെ കണ്ടാൽ മതി, ഇപ്പൊ ഇ എൻഡിനെ കണ്ടാൽ മതി, അല്ലെങ്കിൽ ഓർത്തോനെ കാണണം, അങ്ങനെയുള്ള പേരും കാര്യങ്ങളൊക്കെ നിർദ്ദേശിച്ച് അവർ കൊടുക്കും രോഗികൾക്ക്. അതാണ് പറയുന്നത് സ്ക്രീനിങ് ഓഫ് ഒ പി ബൈ ജൂനിയർ ഡോക്ടേഴ്സ്. ക്ലിയർ ആണോ? സ്പെസിഫിക്കില് പതിനൊന്നാമത്തെ, പതിനൊന്നാമത്തെ പറഞ്ഞത് എന്താണ്? ഇപ്പോ കൊളസ്ട്രോള് കൂടിയിട്ട് എന്ത് ചെയ്തു, 1 മന്ത് മരുന്ന് കഴിച്ചു, അതിനുശേഷം ഡോക്ടറെ കണ്ട് നോക്കിയപ്പോ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോ നോർമൽ ആയിട്ട് മാറി കൊളസ്ട്രോള് നോർമൽ ആയി. പിന്നെയും ഡോക്ടർ പറയണാണ് ഈ മരുന്നിനെ തുടർന്നോളാൻ. അതെന്തുകൊണ്ടാണ്? ഡോക്ടർക്ക് കമ്മീഷൻ കിട്ടുന്നത് കാരണം. ഹോസ്പിറ്റലിൽ നിന്ന് ആ മരുന്ന് പോയിട്ട് ചെലവായി പോവുകയും ചെയ്യും, ഡോക്ടർക്ക് കമ്മീഷൻ കിട്ടുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ആ രോഗിനോട് പറയും, നോർമൽ ആയിട്ടുണ്ട് നീ കഴിക്കേണ്ട ആവശ്യമില്ല എന്നല്ലേ പറയുള്ളൂ. പക്ഷെ ഈ ഡോക്ടർ എന്ത് ചെയ്യുന്നു, രോഗിക്ക് വീണ്ടും വീണ്ടും ഈ മരുന്ന് കഴിക്കാനായിട്ട് എഴുതിക്കൊണ്ടിരിക്കുന്നു, മരുന്ന് കൊടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ എന്താണ്, ഹോസ്പിറ്റലിൽ നിന്ന് അത് വിറ്റെഴുതി പോവുകയും ചെയ്യും, ഡോക്ടറുടെ കമ്മീഷനും കിട്ടും. അതാണ് പറയുന്നത്, അതാണ് ഒരു സ്പെസിഫിക് പ്രോബ്ലം ആയിട്ട് പറയുന്നത് പതിനൊന്നാമത്തെ. ഇനി ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? ക്ലിയർ അല്ലേ? ഓക്കെ, താങ്ക് യു. ചൊവ്വാഴ്ച വരുമ്പോ പഠിച്ചു തരണം കേട്ടോ. ഓക്കെ.